നമസ്തേ. സന്തോഷത്തോടുകൂടി, പ്രേമത്തോടുകൂടി, ആനന്ദത്തോടുകൂടി ഒരു ദിവസം നമ്മൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുമ്പോൾ, നാമസങ്കീർത്തനത്തോടുകൂടി ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കഴിയുന്നത്ര ലളിത സഹസ്രനാമ ജപത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാമെന്ന് നമ്മൾ വിചാരിക്കണം അല്ലേ? അപ്പോൾ മാനസപൂജ തുടങ്ങാം. സ്വസ്ഥവും ഏകാഗ്രവുമായിരുന്ന സാക്ഷാൽ ലളിതാ പരമേശ്വരിയെ മനസ്സിൽ കണ്ട് ശ്രീ ലളിതാ പരമേശ്വരി നമഃ. ഓം ശ്രീ ലളിതാ പരമേശ്വരി നമഃ. ഓം ശ്രീ ലളിതാ പരമേശ്വരി നമഃ. എന്ന് ജപിച്ച് ലളിതാ പരമേശ്വരിയെ മുന്നിലേക്ക് വന്നിരിക്കാൻ അമ്മയോട് കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കണം. സംസ്കൃതം അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അമ്മേ, പരാപരയായ അമ്മേ, സർവപ്രപഞ്ചത്തിനും നാഥയായ അമ്മേ, മാതാ ത്രിപുരസുന്ദരി അമ്മേ, അകച്ച 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 അമ്മേ, വന്നാലും അമ്മേ, വന്നാലും അമ്മേ, വന്ന് എൻ്റെ ഹൃദയമാകുന്ന ആസനത്തിൽ, ഹൃദയമാകുന്ന സിംഹാസനത്തിൽ അമ്മ വിരാജിച്ചാലും. ഓം ശ്രീ ലളിതാ പരമേശ്വരി നമഃ. ഓം ശ്രീ ലളിതാ പരമേശ്വരി നമഃ. ശ്രീ ലളിതാ പരമേശ്വരി നമഃ എന്ന് ജപിച്ച് അമ്മയുടെ കാലുകളൊക്കെ കഴുകിക്കൊടുത്ത് കണ്ണുനീരിൽ അമ്മ 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 എന്ന് പ്രേമപൂർവ്വം വിളിച്ച് കണ്ണുനീര് കൊണ്ട് അമ്മേ, ഈ മക്കളെ കാക്കാൻ അമ്മയല്ലാതെ ആരുമില്ല, അമ്മേ പരാപരേ, പരാശക്തി, പരാപരേ എന്ന് പ്രാർത്ഥിച്ച് പാദങ്ങൾ കഴുകി, ആ പാദങ്ങളിൽ കുങ്കുമവും ചന്ദനവും പൊട്ടുതൊട്ട് ആനന്ദത്തോടുകൂടി നമസ്കരിച്ചു. അമ്മയ്ക്ക് കുടിക്കാനൊരു കപ്പ് വെള്ളം പ്രത്യേകം വച്ച് മനസ്സിൽ സങ്കല്പിച്ച് അമ്മയ്ക്ക് ആ വെള്ളം കൊടുക്കുന്നതായി സങ്കല്പിച്ച് അമ്മയ്ക്ക് സർവ അലങ്കാരങ്ങൾ ഒന്നൊന്നൊന്നൊന്നൊന്നായിട്ട് കാലിൽ പാദസരം അണിയിക്കുന്നതായി സങ്കല്പിക്കാം. അരമണി കെട്ടിക്കൊടുക്കുന്നതായി സങ്കല്പിക്കാം. മുടിയാണം കെട്ടിക്കൊടുക്കുന്നതായി സങ്കല്പിക്കാം. മാലകളൊക്കെ ഒന്നൊന്നൊന്നൊന്നായി അമ്മയ്ക്ക് വാരി അണിയുന്നത് സങ്കല്പിക്കാം. രണ്ട് കൈകളിലും അമ്മയ്ക്ക് കൈക്കെട്ട്, വങ്കി തുടങ്ങിയുള്ള അലങ്കാരങ്ങൾ സങ്കല്പിക്കാം. മൂക്കുത്തി, നെറ്റിയിൽ പൊട്ട്, കാതിൽ കമ്മലുകൾ, ഇതൊക്കെ സങ്കല്പിച്ച് സർവാലങ്കാരയായിരിക്കുന്ന അമ്മയെ വീണ്ടും 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 കണ്ട് അമ്മയോട് പ്രാർത്ഥിക്കൂ. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞോ. ആ സമയം അമ്മ ലളിത സഹസ്രനാമം ചൊല്ലും. ലളിത സഹസ്രനാമം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സത്സംഗം തുടരാം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ന്യാസം അസ്യ ശ്രീലതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവതാ ഋഷേ അനുഷ്ഠുപ് ചന്ദഹ ശ്രീലളിതാ പരമേശ്വരീ ദേവത ശ്രീമദ് വാക്കുകൂടേതി ബീജം മധ്യകൂടെ ശക്തി ശക്തി കൂടേതി കീലകം മൂലപ്രതി ധ്യാനം ശ്രീലളിതാ മഹാത്രിപുരസുന്ദരി പ്രസാദ സിദ്ധ്യദ്വാര സകല ചിന്തിത ഫലാവാപ്ത്യർത്ഥേ ജപേ വിനിയോഗ ധ്യാനം സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയന മാണിക്യമൗലി സ്പുരത്താരനായകശേഖരാം സ്മിതമുഖീമാവീനവക്ഷോരുകാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപ്പലം വിഭ്രതിം സൗമ്യാം രത്നകടസ്ഥരക്തചരണം ധ്യായേത് പരാമംബികാം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായ ദാക്ഷീം ഹേമാഭാം വീതവസ്ത്രാം കരകൽതലസത്ഹേമ പത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സദതമഭയതാം
ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകല സുരനിതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാവളിക ചുംബി കസ്തൂരിക സമന്തഹസദേഷണ സശരചാപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യ ഭൂഷാംബരാം ജപാകുസ്മഭാസുരാം ജപവിദുസ്മരേദംബികാം അരുണാം കരുണാദരങ്കിതാക്ഷീം ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം അണിമാധിപിരാവൃത മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനീം. ഓം ശ്രീലളിതാ സഹസ്രനാമാവലി. ഓം ശ്രീമാത്രേ നമ. ഓം ശ്രീ മഹാരാജ്ഞേ നമ. ഓം ശ്രീമത്സിംഹാസനേശ്വര്യേ നമ. ഓം ചിദഗ്നികുണ്ടസംഭൂതായേ നമ. ഓം ദേവകാര്യസമുദ്യതായേ നമ. ഓം ഉദ്യദ്ഭാനുസഹസ്രാഭായേ നമ. ഓം ചതുർഭാഗുസമന്വിതായേ നമ. ഓം രാഗസ്വരൂപഭാഷാഢ്യായേ നമ. ഓം ക്രോധാകാര അങ്കുശോജ്വലായേ നമ. ഓം മനോരൂപേക്ഷുകോദണ്ഡായേ നമ. ഓം പഞ്ചതന്മാത്രസായകായേ നമ. ഓം നിജാരുണപ്രഭാപുരമജ്ജദ്ബ്രഹ്മാണ്ഡമണ്ഡലായേ നമ. ഓം ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസൽക്കജായേ നമ. ഓം ഗുരുവിന്ദ മണിശ്രേണീ കനൽക്കോടീര മണ്ഡിതായേ നമ. ഓം അഷ്ടമീചന്ദ്ര വിഭ്രാജ നളികസ്ഥല ശോഭിതായേ നമ. ഓം മുഖചന്ദ്രകളങ്കാപ പ്രകനാഭി വിശേഷകായേ നമ. ഓം വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലികായേ നമ. ഓം വക്രലക്ഷ്മി പരിഭാഗ ചലന്മീനാഭ ലോചനായേ നമ. ഓം നവചമ്പക പുഷ്പാപ നാസാദണ്ഡ വിരാജിതായേ നമ. ഓം താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുരായേ നമ. ഓം കദംബ മഞ്ജരി ക്ലിപ്തകർണപൂര മനോഹരായേ നമ. ഓം താടങ്കയുഗളി പുതതപനോടുപമണ്ഡലായേ നമ. ഓം പത്മരാഗ ശിലാദർശ പരിഭാവിക പോല ഭുവേ നമ. ഓം നവവിദ്രുമബിംബ ശ്രീനക്കാരി രതനച്ഛദായേ നമ. ഓ ശുദ്ധവിദ്യാങ്കുരാകാര ദ്വജപംക്തി ദ്വയോജ്വലായേ നമ. ഓം കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധരായേ നമ. ഓം നിജസല്ലാഭ മാധുര്യ വിനിൽപത്സ കച്ചപ്പ്യേ നമ. ഓം മന്ദസ്മിത പ്രഭാപൂരമജ്ജത്കാമേശ മാനസായേ നമ. ഓം അനാകലിത സാദൃശ്യജുഭുക ശ്രീവിരാജിതായേ നമ ഓം കാമേശ ബദ്ധമാംഗല്യ സൂത്രശോഭിത ഗന്ധരായേ നമ. ഓം കനകാംഗത കേയൂര കമനീയ ഭുജാനുദായേ നമ. ഓം രത്നഗ്രൈവേ ചിന്താകലോല മുക്ത ഫലാനുദായേ നമ. ഓം കാമേശ്വര പ്രേമരത്ന മണിപ്രതിമണസ്തന്യേ നമ. ഓം നാഭ്യാല ബാലരോമാളി ലതാബല ഭുജദ്വയേ നമ ഓ ലക്ഷ്യരോമലതാധാരദാ സമുന്നയ മധ്യമായേ നമ. ഓ സ്തനഭാരദളന്മധ്യ പട്ടബന്ധ വലിത്രയായേ നമ. ഓം അരുണാരുണ കൗസ്തുംഭ വസ്ത്രഭാസ്വ കടീതടിയേ നമ. ഓ രത്ന കിങ്കിണീകാരമ്യ രശനാദാമ ഭൂഷിതായേ നമ. ഓം കാമേശജ്ഞത സൗഭാഗ്യമാർദ്ദ ഓരു ദ്വയാനുദായേ നമ. ഓം മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിതായേ നമ ഓ ഇന്ദ്രകോപ പരീക്ഷിപ്ത സ്മരതൂണാഭ ജംഗികായേ നമ. ഓം ഗൂഢഗുൽഭായേ നമ. ഓം കൂർമ്മപൃഷ്ഠജേഷ്ണു പ്രഭദാനുദായേ നമ. ഓം നഖദിതി സംചന്ന നമജ്ജന തമോഗുണായേ നമ. ഓം പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹായേ നമ. ഓം ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീപദാംബുജായേ നമ. ഓ മരാളി മന്ദഗമനായേ നമ. ഓ മഹാലാവണ്യ സേവതയേ നമ. ഓ സർവാരുണായേ നമ. ഓം അനവദ്യാംഗ്യേ നമ. ഓ സർവാഭരണഭൂഷിതായേ നമ. ഓം കാമേശ്വര അംഗസ്ഥായേ നമ. ഓം ശിവായേ നമ. ഓ സ്വാധീനവല്ലഭായേ നമ. ഓ സുമേരുമധ്യ ശൃംഗസ്ഥായേ നമ. ഓ ശ്രീമന്നഗര നായികായേ നമ. ഓം ചിന്താമണി ഗൃഹാന്തസ്ഥായേ നമ. ഓം പഞ്ചബ്രഹ്മാസന സ്ഥിതായേ നമ. ഓം മഹാപത്മാഡവി സംസ്ഥായേ നമ. ഓം കദംബവനവാസിന്യേ നമ. ഓ സുധാസാഗര മധ്യസ്ഥായേ നമ. ഓം കാമാക്ഷ്യേ നമ. ഓം കാമദായിന്യേ നമ. ഓം ദേവർഷീഗണ സംഘാത സ്തൂയമാനാത്മവൈഭവായേ നമ. ഓം ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേനാ സമന്വിതായേ നമ. ഓം സമ്പൽക്കരി സമാരുഡ സിന്ദുര വ്രജസേവിതായേ നമ. ഓം അശ്വാരുഢാധിഷ്ഠിത അശ്വകോടി കോടിപിരാവൃതായേ നമ. ഓം ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃതായേ നമ. ഓം ഗേചക്രരഥാരൂഢ മന്ത്രിണി പരിസേവിതായേ നമ. ഓം ഗിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃതായേ നമ.
ഓം ജ്വാലാമാലിനികാക്ഷിപ്തമന്യപ്രാകാര മധ്യകായേ നമ ഓം ഭണ്ഡസൈന്യ വധോദ്യുക്ത ശക്തിവിക്രമകർഷിതായേ നമ ഓം നിത്യപരാക്രമാഡോപനിരീക്ഷണ സമുത്സുകായേ നമ ഓം ഭണ്ഡപുത്ര വധോദ്യുക്ത ബാലാവിക്രമ നന്ദിതായേ നമ ഓം മന്ത്രിണ്യംബ വിരചിത വിഷംഗ വധദോഷിതായേ നമ ഓം വിശുക്രപ്രാണകർണവാരാഗീ വീര്യനന്ദിതായേ നമ ഓം കാമേശ്വര മുഖാലോക കൽപിത ശ്രീ ഗണേശ്വരായേ നമ ഓം മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രകർഷിതായേ നമ ഓം ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര വർഷണ്യേ നമ ഓം കരാങ്കുലി നഖോൽപന്ന നാരായണ ദശാകൃത്യേ നമ ഓം മഹാപാശുപദാസ്രാഗ്നി നിർഗ്ദസാസുര സൈന്യകായേ നമ ഓം കാമേശ്വരാസ്ത്ര നിർഗ്ദസ ഭണ്ഡാസുര ശൂന്യകായേ നമ ഓം ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവായേ നമ ഓം ഹരനേത്രാഗ്നി സംതക്ത കാമസഞ്ജീവൻ ഔഷധ്യേ നമ ഓം ശ്രീമത് ബാപ്പോ കുടൈക സ്വരൂപമുഖ പങ്കജായേ നമ ഓം കണ്ഠാദകടി പര്യന്ത മധ്യകൂട സ്വരൂപിണ്യേ തമ ഓ ശക്തികൂടയുധാന താപന്ന കഠ്യദോഭകധാരണ്യേ നമ ഓ മൂലമന്ത്രാത്മികായേ നമ ഓ മൂലകൂടത്രയ കളേബരായേ നമ ഓം കുളാമൃതിക രസികായേ നമ ഓം കുലസങ്കേത ബാലിന്യേ നമ ഓം കുലാങ്കനായേ നമ ഓം കുലാന്തസ്ഥായേ നമ ഓം കൗളിന്യേ നമ ഓം കുളയോഗിന്യേ നമ ഓം അകുലായേ നമ ഓ സമയാന്തസ്ഥായേ നമ ഓ സമയാചാര തത്പരായേ നമ ഓ മൂലാധാരൈക നിലയായേ നമ ഓം ബ്രഹ്മഗ്രന്ഥി വിഭേദിന്യേ നമ ഓം മണിപൂരാന്തരുദിതായേ നമ ഓ വിഷ്ണുഗ്രന്ഥി വിഭേദിന്യേ നമ ഓം ആജ്ഞാചക്രാന്തരാളസ്ഥായേ നമ ഓ രുദ്രഗ്രന്ഥി വിഭേദിന്യേ നമ ഓ സഹസ്രാരാമ്പുചാരുടായേ നമ ഓ സുദാസാരാഭിവർഷിണ്യേ നമ ഓം തടില്ലത സമരുച്ചേ നമ ഓം ഷഡ് ചക്രോപരി സംസ്ഥിതായേ നമ ഓം മഹാസക്തേ നമ ഓം കുണ്ഡലിന്യേ നമ ഓം ബിസദന്തു തനിയസ്യേ നമ ഓം ഭവാനിയേ നമ ഓം ഭാവനാഗമ്യായേ നമ ഓം ഭവാരണ്യ കുഠാരികായേ നമ ഓം ഭദ്രപ്രിയായേ നമ ഓം ഭദ്രമൂർത്തയേ നമ ഓം ഭക്തസൗഭാഗ്യദായിന്യേ നമ ഓം ഭക്തിപ്രിയായേ നമ ഓം ഭക്തിഗമ്യായേ നമ ഓം ഭക്തിവശ്യായേ നമ ഓം ഭയാപകായേ നമ ഓ ശാംഭവ്യേ നമ ഓ ശാരദാരാധ്യായേ നമ ഓ ശർവാണ്യേ നമ ഓ ശർമദായിന്യേ നമ ഓ ശാങ്കര്യേ നമ ഓ ശ്രീകര്യേ നമ ഓ സാധ്യേ നമ ഓ ശരത്ചന്ദ്ര നിഭാനനായേ നമ ഓ ശാദോദര്യേ നമ ഓ ശാന്തിമത്യേ നമ ഓ നിരാധാരായേ നമ ഓ നിരഞ്ജനായേ നമ ഓ നിർലേപായേ നമ ഓ നിർമ്മലായേ നമ ഓ നിത്യായേ നമ ഓ നിരാകാരായേ നമ ഓ നിരാകുലായേ നമ നിർഗുണായേ നമ ഓ നിഷ്കലായേ നമ ഓ ശാന്തായേ നമ ഓ നിഷ്കാമായേ നമ ഓ നിരുവിപ്ലവായേ നമ ഓ നിത്യമുക്തായേ നമ ഓ നിർവികാരായേ നമ ഓ നിഷ്പ്രപഞ്ചായേ നമ ഓ നിരാശ്രയായേ നമ ഓ നിത്യശുദ്ധായേ നമ ഓ നിത്യബുദ്ധായേ നമ ഓ നിരവധ്യായേ നമ ഓ നിരന്തരായേ നമ ഓ നിഷ്കാരണായേ നമ ഓ നിഷ്കളങ്കായേ നമ ഓ നിരുബാധയേ നമ ഓ നിരീശ്വരായേ നമ ഓ നീരാഗായേ നമ ഓ രാഗമദനായേ നമ ഓ നിർമ്മദായേ നമ ഓ മദനാശിന്യേ നമ ഓ നിശ്ചിന്തായേ നമ ഓ നിരഹങ്കാരായേ നമ ഓ നിർമോഹായേ നമ ഓ മോഹനാശിന്യേ നമ ഓ നിർമ്മമായേ നമ ഓ മമതാഹന്ത്രേ നമ ഓ നിഷ്പാപായേ നമ ഓം പാപനാശിന്യേ നമ ഓ നിഷ്ക്രോധായേ നമ ഓം ക്രോധശമന്യേ നമ ഓ നിർലോഭായേ നമ ഓ ലോഭനാശിന്യേ നമ ഓ നിസ്സംശയായേ നമ ഓ സംശയജ്ഞേ നമ ഓ നിർഭവായേ നമ ഓം ഭവനാശിന്യേ നമ ഓം നിർവികൽപ്പായേ നമ ഓ നിരാബാധായേ നമ ഓ നിർഭേദായേ നമ ഓം ഭേദനാശിന്യേ നമ ഓം നിർനാശായേ നമ ഓം മൃത്യുമദന്യേ നമ ഓ നിഷ്ക്രിയായേ നമ ഓ നിഷ്പരിഗ്രഹായേ നമ ഓ നിസ്തുലായേ നമ ഓ നീലചികുരായേ നമ ഓ നിരപായായേ നമ ഓ നിരത്യയായേ നമ ഓ ദുർലഭായേ നമ ഓം ദുർഗമായേ നമ ഓം ദുർഗായേ നമ ഓം ദുഃഖഹന്ത്രിയേ നമ ഓ സുഖപ്രദായേ നമ ഓം ദുഷ്ടദൂരായേ നമ ഓം ദുരാചാരശമന്യേ നമ ഓം ദോഷവർജിതായേ നമ ഓ സർവജ്ഞായേ നമ ഓം സാന്ദ്രകരുണായേ നമ ഓ സമാനാധികവർജിതായേ നമ ഓ സർവശക്തിമയേ നമ ഓം സർവമംഗളായേ നമ ഓം സദ്ഗതിപ്രദായേ നമ ഓം സർവേശ്വര്യേ നമ.
ഓം സർവമയേ നമ ഓ സർവമന്ത്രസ്വരൂപിണ്യേ നമ ഓ സർവയന്ത്രാത്മികായേ നമ ഓം സർവതന്ത്രരൂപായേ നമ ഓ മനോന്മന്യേ നമ ഓ മഹേശ്വര്യേ നമ ഓ മഹാദേവ്യേ നമ ഓ മഹാലക്ഷ്മിയേ നമ ഓ മൃഡപ്രിയായേ നമ ഓ മഹാരൂപായേ നമ ഓ മഹാപൂജ്യായേ നമ ഓ മഹാപാതകനാശിന്യേ നമ ഓ മഹാമായേ നമ ഓ മഹാസത്വയേ നമ ഓ മഹാശക്തേ നമ ഓ മഹാരത്യേ നമ ഓ മഹാഭോഗായേ നമ ഓ മഹൈശ്വര്യായേ നമ ഓ മഹാവീര്യായേ നമ ഓ മഹാബലായേ നമ ഓ മഹാബുദ്ധ്യേ നമ ഓ മഹാസിദ്ധ്യേ നമ ഓ മഹായോഗീശ്വരേശ്വര്യേ നമ ഓ മഹാമന്ത്രായേ നമ ഓ മഹാതന്ത്രായേ നമ ഓ മഹായന്ത്രായേ നമ ഓ മഹാസനായേ നമ ഓ മഹായാഗക്രമാരാധ്യായേ നമ ഓ മഹാഭൈരവപൂജിതായേ നമ ഓ മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണ്യേ നമ ഓ മഹാകാമേശ മഹിഷേ നമ ഓ മഹാത്രിപുര സുന്ദരിയേ നമ ഓം ചതുഷ്ഷ്ടി ഉപചാരാഢ്യായേ നമ ഓം ചതുഷ്ഷ്ടി കലാമയേ നമ ഓ മഹാ ചതുഷ്ഷ്ടി കോടി യോഗിനീകട സേവിതായേ നമ ഓ മനുവിദ്യായേ നമ ഓം ചന്ദ്രവിദ്യായേ നമ ഓം ചന്ദ്രമണ്ഡല മധ്യകായേ നമ ഓം ചാരുരൂപായേ നമ ഓം ചാരുഹാസായേ നമ ഓം ചാരുചന്ദ്രകലാധരായേ നമ ഓം ചരാചര ജഗന്നാഥായേ നമ ഓം ചക്രരാജ നികേതനായേ നമ ഓം പാർവത്യേ നമ ഓം പത്മനയനായേ നമ ഓം പത്മരാഗ സമപ്രഭായേ നമ ഓം പഞ്ചപ്രേതസനാസിനായേ നമ ഓം പഞ്ചബ്രഹ്മസ്വരൂപിണ്യേ നമ ഓം ചിന്മയേ നമ ഓം പരമാനന്ദായേ നമ ഓം വിജ്ഞാനഘനരൂപിണ്യേ നമ ഓം ധ്യാനധ്യാതൃതേ രൂപായേ നമ ഓം ധർമാധർമ്മ വിവർജിതായേ നമ ഓം വിശ്വരൂപായേ നമ ഓം ജാഗരിണ്യേ നമ ഓം സ്വപന്ദേ നമ ഓം തയസാത്മികായേ നമ ഓ സുപ്തായേ നമ ഓം പ്രാജ്ഞാത്മികായേ നമ ഓം തുര്യായേ നമ ഓ സർവാവസ്ഥാവിവർജിതായേ നമ ഓ സൃഷ്ടികർത്തയേ നമ ഓം ബ്രഹ്മരൂപായേ നമ ഓം ഗോപ്രിയേ നമ ഓം ഗോവിന്ദരൂപിണ്യേ നമ ഓം സംഹാരിണ്യേ നമ ഓം രുദ്രരൂപായേ നമ ഓം തിരോധനകര്യേ നമ ഓം ഈശ്വര്യേ നമ ഓ സദാശിവായേ നമ ഓം അനുഗ്രഹദായേ നമ ഓം പഞ്ചകൃത്യപരായണായേ നമ ഓം ഭാനുമണ്ഡല മധ്യസ്ഥായേ നമ ഓം ഭൈരവ്യേ നമ ഓം ഭഗമാലിന്യേ നമ ഓം പത്മാസനായേ നമ ഓം ഭഗവത്യേ നമ ഓം പത്മനാഭ സഹോദര്യേ നമ ഓം ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവല്യേ നമ ഓം സഹസ്രശേഷ വദനായേ നമ ഓം സഹസ്രാക്ഷേ നമ ഓം സഹസ്രപദേ നമ ഓം ആബ്രഹ്മകിട ജനന്യേ നമ ഓം വർണ്ണാശ്രമ വിധായിന്യേ നമ ഓം നിജാജ്ഞാരൂപനിഗമായേ നമ ഓം പുണ്യാപുണ്യഫലപ്രദായേ നമ ഓം ശ്രുതി സീമന്ത സിന്ദൂരീകൃതപാദാബ്ജ ധൂളികായേ നമ ഓ സകലാഗമ സന്തോക ശുക്തി സമ്പുട മുക്തികായേ നമ ഓം പുരുഷാർത്ഥ പ്രദായേ നമ ഓം പൂർണായേ നമ ഓം ഭോഗിന്യേ നമ ഓം ഭുവനേശ്വര്യേ നമ ഓ അംബികായേ നമ ഓം അനാദിനിതനായേ നമ ഓ ഹരിബ്രഹ്മേന്ദ്ര സേവിതായേ നമ ഓ നാരായണ്യേ നമ ഓ നാദരൂപായേ നമ ഓ നാമരൂപ വിവർജിതായേ നമ ഓം ഹ്രീങ്കാര്യേ നമ ഓം ഹ്രീമത്യേ നമ ഓ ഹൃദ്യായേ നമ ഓം ഹേയോപാദേയ വർജിതായേ നമ ഓ രാജരാജാർച്ചിതായേ നമ ഓം രാജ്ഞേ നമ ഓ രമ്യായേ നമ ഓ രാജീവലോചനായേ നമ ഓ രഞ്ജിന്യേ നമ ഓ രമണ്യേ നമ ഓം രസ്യായേ നമ ഓ രൺകിങ്കിണി മേഖലായേ നമ ഓ രമായേ നമ ഓ രാഗേന്ദുവദനായേ നമ ഓ രതി രൂപായേ നമ ഓ രതിപ്രിയായേ നമ ഓ രക്ഷാകരേ നമ ഓ രാക്ഷസജ്ഞേ നമ ഓ രാമായേ നമ ഓ രമണ ലംബടായേ നമ ഓം കാമ്യായേ നമ ഓം കാമകലാരൂപായേ നമ ഓം കദംബ കുസുമ പ്രിയായേ നമ ഓം കല്യാണ്യേ നമ ഓ ജഗതീകന്ധായേ നമ ഓം കരുണാരസസാഗരായേ നമ ഓം കലാവത്യേ നമ ഓം കലാലാപായേ നമ ഓം കാന്തായേ നമ ഓം കാദംബരി പ്രിയായേ നമ ഓം വരദായേ നമ ഓം വാമനയനായേ നമ ഓം വാരുണി മദവിഹ്വലായേ നമ ഓം വിശ്വ ആധികായേ നമ ഓം വേദവേദ്യായേ നമ ഓം വിന്ധ്യാചല നിവാസിന്യേ നമ ഓം വിധാത്രിയേ നമ
ഓം വേദജനന്യേ നമ ഓം വിഷ്ണുമായയേ നമ ഓം വിലാസിന്യേ നമ ഓം ക്ഷേത്രസ്വരൂപായേ നമ ഓം ക്ഷേത്രേശ്യേ നമ ഓം ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിന്യേ നമ ഓം ക്ഷയവൃത്തി വിനിർമുക്തായേ നമ ഓം ക്ഷേത്രപാല സമർച്ചിതായേ നമ ഓ വിജയായേ നമ ഓ വിമലായേ നമ ഓം വന്ധ്യായേ നമ ഓം വന്ധാരുജന വത്സലായേ നമ ഓം വാഗ്വാദിന്യേ നമ ഓം വാമകേശ്യേ നമ ഓം അന്യമണ്ഡലവാസിന്യേ നമ ഓം ഭക്തിമത് കൽപ്പലതികായേ നമ ഓം പശുപാശ വിമോചിന്യേ നമ ഓ സമൃതാശേഷ പാഷണ്ഡായേ നമ ഓ സദാചാര പ്രവർത്തികായേ നമ ഓം താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രികായേ നമ ഓം തരുണ്യേ നമ ഓം താപസാരാധ്യായേ നമ ഓം തനുമധ്യായേ നമ ഓം തമോപകായേ നമ ഓം ചിത്യേ നമ ഓം തൽപദ ലക്ഷ്യാർത്ഥായേ നമ ഓം ചിദേകര സ്വരൂപിണ്യേ നമ ഓ സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തത്യേ നമ ഓം പരായേ നമ ഓം പ്രത്യേചിതി രൂപായേ നമ ഓം പശ്യന്ത്യേ നമ ഓം പരദേവതായേ നമ ഓം മധ്യമായേ നമ ഓം വൈഖരി രൂപായേ നമ ഓം ഭക്തമാൻ സഹംസികായേ നമ ഓം കാമേശ്വര പ്രാണനാട്യേ നമ ഓം കൃതജ്ഞായേ നമ ഓം കാമപൂജിതായേ നമ ഓം ശൃംഗാരരസ സമ്പൂർണായേ നമ ഓം ജയായേ നമ ഓം ജാലന്ധര സ്ഥിതായേ നമ ഓം ഒഡ്യാണപീഠനിലയായേ നമ ഓം ബിന്ദുമണ്ഡലവാസിന്യേ നമ ഓ രഹോയാഗക്രമാരാധ്യായേ നമ ഓം രഹസ്തർപ്പണതർപ്പിതായേ നമ ഓ സത്യപ്രസാദിന്യേ നമ ഓം വിശ്വസാക്ഷിണ്യേ നമ ഓ സാക്ഷിവർജിതായേ നമ ഓ ഷഡംഗദേവതായുക്തായേ നമ ഓ ഷാഡ്ഗുണ്യപരിപൂരിതായേ നമ ഓ നിത്യക്ലിന്നായേ നമ ഓ നിരുപമായേ നമ ഓ നിർവാണസുഖദായിന്യേ നമ ഓ നിത്യാഷോടശികാരൂപായേ നമ ഓം ശ്രീകണ്ഠാർശരീരിണ്യേ നമ ഓം പ്രഭാവത്യേ നമ ഓം പ്രഭാരൂപായേ നമ ഓം പ്രസിദ്ധായേ നമ ഓം പരമേശ്വരിയേ നമ ഓം മൂലപ്രകൃത്യേ നമ ഓം അവ്യക്തായേ നമ ഓം വ്യക്താവ്യക്തസ്വരൂപിണ്യേ നമ ഓം വ്യാപിന്യേ നമ ഓം വിവിധാകാരായേ നമ ഓം വിദ്യാവിദ്യസ്വരൂപിണ്യേ നമ ഓം മഹാകാമേശനയന കുമുദാഹ്ലാദ കൗമുദ്യേ നമ ഓം ഭക്തകാർദ്ദതമോഭേദ ഭാനുമദ്ഭാനു സന്തത്യേ നമ ഓ ശിവദൂത്യേ നമ ഓ ശിവ ആരാധ്യായേ നമ ഓ ശിവമൂർത്തിയേ നമ ഓ ശിവങ്കരിയേ നമ ഓ ശിവപ്രിയായേ നമ ഓം ശിവപരായേ നമ ഓ ശിഷ്ടേഷ്ടായേ നമ ഓ ശിഷ്ടപൂജിതായേ നമ ഓ അപ്രമേയായേ നമ ഓം സ്വപ്രകാശായേ നമ ഓം മനോവാചാമഗോചരായേ നമ ഓം ചിച്ഛക്തിയേ നമ ഓം ചേതനാരൂപായേ നമ ഓം ജടാശക്തിയേ നമ ഓം ജഡാത്മികായേ നമ ഓം ഗായത്രിയേ നമ ഓം വ്യാഹൃത്യേ നമ ഓം സന്ധ്യായേ നമ ഓം ദ്വിജവൃന്ദനിഷേവിതായേ നമ ഓം തത്വാസനായേ നമ ഓം തസ്മൈ നമ ഓം തുഭ്യം നമ ഓമായൈ നമ ഓം പഞ്ചകോശാന്തരസ്ഥിതായേ നമ ഓം നിസീമ മഹിമ്നേ നമ ഓം നിത്യയൗവനായൈ നമ ഓം മതശാലിന്യേ നമ ഓം മതകൂർണരക്താക്ഷേ നമ ഓം മതപാടലഗണ്ഡഭുവേ നമ ഓം ചന്ദനദ്രവദിക്താംഗേ നമ ഓം ചാമ്പയകുസുമപ്രിയായേ നമ ഓം കുശലായേ നമ ഓം കോമളാകാരായേ നമ ഓം ഗുരുകുല്ലായേ നമ ഓം കുലേശ്വര്യേ നമ ഓം കുളകുണ്ടാലയായേ നമ ഓം കവുളമാർഗ തൽപര സേവിതായേ നമ ഓം കുമാരഗണനാഥാംബായേ നമ ഓം തുഷ്ട്യേ നമ ഓം പുഷ്ട്യേ നമ ഓം മത്യേ നമ ഓം ധൃത്യേ നമ ഓ ശാന്തിയേ നമ ഓ സ്വസ്തിമത്യേ നമ ഓം കാന്തിയേ നമ ഓം നന്ദിന്യേ നമ ഓ വിഘ്നനാശിന്യേ നമ ഓം തേജോവത്യേ നമ ഓം ത്രിനയനായേ നമ ഓം ലോലാക്ഷീകാമരൂപിണ്യേ നമ ഓ മാലിന്യേ നമ ഓ ഹംസിന്യേ നമ ഓം മാത്രേ നമ ഓ മലയാചലവാസിന്യേ നമ ഓ സുമുഖ്യേ നമ ഓം നളിന്യേ നമ ഓ സുബ്രുവേ നമ ഓം ശോഭനായേ നമ ഓ സുരനായികായേ നമ ഓം കാലകണ്ഠ്യേ നമ ഓം കാന്തിമത്യേ നമ ഓ ക്ഷോഭിണ്യേ നമ ഓം സൂക്ഷ്മരൂപരൂപിണ്യേ നമ ഓം വജ്രേശ്വര്യേ നമ ഓം വാമദേവിയേ നമ ഓം വയോവസ്ഥ വിവർജിതായേ നമ ഓം സിദ്ധേശ്വര്യേ നമ ഓം സിദ്ധവിദ്യായേ നമ ഓം സിദ്ധമാത്രേ നമ ഓം യശസ്വിന്യേ നമ ഓം വിശുദ്ധിചക്രനിലയായേ നമ ഓം ആരക്തവർണായേ നമ ഓം ത്രിലോചനായേ നമ ഓം ഖഡ്വാംഗാദി പ്രഹരണായേ നമ ഓ വദനൈക സമന്വിതായേ നമ ഓം പായസാന്ന പ്രിയായേ നമ ഓം ത്വക്സ്തായേ നമ ഓം പശുലോക ഭയങ്കരിയേ നമ ഓം അമൃതാദി മഹാശക്തി സമൃതായേ നമ ഓ ഡാഗിനീശ്വര്യേ നമ ഓ അനാഹതാപ്സലയായേ നമ ഓ ശ്യാമഭായേ നമ ഓം
വദനദ്വയായേ നമ ഓം ദംഷ്ട്രോജ്വലായേ നമ ഓം അക്ഷമാലാതിധരായേ നമ ഓ രുദ്ര സംസ്ഥിതായേ നമ ഓം കാളരാത്രിയാദി ശക്തവൃദ്ധായേ നമ ഓം സിക്തൗദന പ്രീതായേ നമ പ്രിയായേ നമ ഓം മഹാവീരേന്ദ്ര വരദായേ നമ ഓം രാഗിണ്യംബാ സ്വരൂപിണ്യേ നമ ഓം മണിപൂരനിലയായേ നമ ഓം വദനത്രയ സംയുതായേ നമ ഓം വജ്രാധികായുധോപേതായേ നമ ഓ ഡാമര്യാധിപരാവൃതായേ നമ ഓ രക്തവർണായേ നമ ഓം മാംസനിഷ്ഠായേ നമ ഓം ഗുഢാന്നപ്രീതമാനസായേ നമ ഓ സമസ്തഭക്തസുഖതായേ നമ ഓ ലാഘിണ്യംബാ സ്വരൂപിണ്യേ നമ ഓ സ്വാദിഷ്ടാനാംബുജഗതായേ നമ ഓം ചതുർഭക്ത മനോഹരായേ നമ ഓം ശൂലാദ്യായുധ സമ്പന്നായേ നമ ഓം പീതവർണായേ നമ ഓം അതിഗർഭിതായേ നമ ഓം മേധോനിഷ്ഠായേ നമ ഓം മധുപ്രീതായേ നമ ഓം ബന്ധിന്യാദി സമന്വിതായേ നമ ഓം ദത്യനാസക്തഹൃദയായേ നമ ഓം കാഗിനീരൂപധാരണ്യേ നമ ഓം മൂലാധാരാംബുജാരൂഢായേ നമ ഓം പഞ്ചവക്ത്രായേ നമ ഓം അസ്ഥി സംസ്ഥിതായേ നമ ഓം അങ്കുശാദി പ്രകരണായേ നമ ഓം വരദാദി നിഷേവിതായേ നമ ഓം മുഗ്ഗൗദനാസക്തചിത്തായേ നമ ഓ സാഗിന്യംബാ സ്വരൂപിണ്യേ നമ ഓ ആജ്ഞാചക്രാപ്സി നിലയായേ നമ ഓ ശുക്ലവർണായേ നമ ഓ ഷഡാനനായേ നമ ഓ മജ്ജാ സംസ്ഥായേ നമ ഓ ഹംസപതി മുഖ്യശക്തി സമന്വിതായേ നമ ഓ ഹരിദ്രാനേക രസികായേ നമ ഓ ഹാഗിനീരൂപധാരിണ്യേ നമ ഓം സഹസ്രദള പത്മസ്ഥായേ നമ ഓ സർവവർണോപശോഭിതായേ നമ ഓ സർവായുധരായേ നമ ഓ ശുക്ലസംസ്ഥിതായേ നമ ഓ സർവദോ മുഖേ നമ ഓ സർവോദനപ്രീതചിത്തായേ നമ ഓ യാഗിന്യംബാ സ്വരൂപിണ്യേ നമ ഓ സ്വാഹായേ നമ ഓ സ്വധായേ നമ ഓ അമത്യേ നമ ഓ മേധായേ നമ ഓ ശ്രുത്യേ നമ ഓ സ്മൃത്യേ നമ ഓ അനുത്തമായേ നമ ഓം പുണ്യകീർത്തിയേ നമ ഓം പുണ്യലഭ്യായേ നമ ഓം പുണ്യശ്രവണകീർത്തനായേ നമ ഓം പുലോമജാർജിതായേ നമ ഓം ബന്ധമോചിന്യേ നമ ഓം ബർബരാളകായേ നമ ഓ വിമർശരൂപിണ്യേ നമ ഓ വിദ്യായേ നമ ഓം വ്യതാദിജകൽപ്രസുവേ നമ ഓ സർവവ്യാധി പ്രശമന്യേ നമ സർവമൃത്യുനിവാരണ്യേ നമ ഓം അഗ്രഗണ്യായേ നമ ഓം അചിന്ത്യരൂപായേ നമ ഓം കലികൽമഷനാശിന്യേ നമ ഓം കാത്യായന്യേ നമ കാലകന്ദ്രേ നമ ഓം കമലാക്ഷനിഷേവിതായേ നമ ഓം താംബൂലപൂരിതമുഖേ നമ ഓം ദാഡിമീകുസുമപ്രഭായേ നമ ഓം മൃഗാക്ഷേ നമ ഓം മോഹിന്യേ നമ ഓ മുഖ്യായേ നമ ഓം മൃഢാന്യേ നമ ഓ മിത്രരൂപിണ്യേ നമ ഓ നിത്യതൃപ്തായേ നമ ഓം ഭക്തനിധയേ നമ ഓം നിയന്ത്രേ നമ ഓ നിഖിലേശ്വര്യേ നമ ഓ മൈത്രാദിവാസനാലഭ്യായേ നമ ഓ മഹാപ്രളയ സാക്ഷിണ്യേ നമ ഓം പരാശക്തേ നമ ഓം പരാനിഷ്ഠായേ നമ ഓം പ്രജ്ഞാനഖന രൂപിണ്യേ നമ ഓം മാധ്യോപാനലസായേ നമ ഓം അത്തായേ നമ ഓം മാതൃകാവർണരൂപിണ്യേ നമ ഓം മഹാകൈലാസനിലയായേ നമ ഓം മൃണാളമൃദുള്ളതായേ നമ ഓം മകനീയായേ നമ ഓം ദയാമൂർത്തിയേ നമ ഓം മഹാസാമ്രാജ്യശാലിന്യേ നമ ഓ ആത്മവിദ്യായേ നമ ഓം മഹാവിദ്യായേ നമ ഓം ശ്രീവിദ്യായേ നമ ഓം കാമസേവിതായേ നമ ഓം ശ്രീ ഷോഡശാക്ഷരി വിദ്യായേ നമ ഓം ത്രിഗുടായേ നമ ത്രിഗുടായേ നമ ഓം കാമകോടി കായേ നമ ഓം കടാക്ഷകിങ്കരീഭൂത കമലാകോടി സേവിതായേ നമ ഓം ശിരസ്ഥിതായേ നമ ഓം ചന്ദ്രനിഭായേ നമ ഓം ഭാലസ്ഥായേ നമ ഓം ഇന്ദ്രധനുപ്രഭായേ നമ ഓം ഹൃദയസ്ഥായേ നമ ഓം രവിപ്രഖ്യായേ നമ ഓം ത്രികോണാന്തരദീപികായേ നമ ഓം ദാക്ഷായണ്യേ നമ ഓം ദൈത്യഹന്ത്രിയേ നമ ഓം ദക്ഷയജ്ഞവിനാശിന്യേ നമ ഓം ദരാന്തോളദീർഘാക്ഷ്യേ നമ ഓം ദരഹാസോജ്വലന്മുഖ്യേ നമ ഓം ഗുരുമൂർത്തിയേ നമ ഓം ഗുണനിധയേ നമ ഓം ഗോമാത്രേ നമ ഓം ഗുഹജന്മഭുവേ നമ ഓം ദേവേശ്യേ നമ ഓം ദണ്ഡനിധിസ്ഥായേ നമ ഓ നഗരാകാശരൂപിണ്യേ നമ ഓം പ്രതിഭന്മുഖ്യരാകാന്തതിഥിമണ്ഡല പൂജിതായേ നമ ഓം കലാത്മികായേ നമ ഓം കലാനാഥായേ നമ ഓം കാവ്യാലാപ വിനോദിന്യേ നമ ഓം സജാമരരമാവാണി സവ്യദക്ഷിണ സേവിതായേ നമ ഓം ആദിശക്തിയേ നമ ഓ അമേയായേ നമ ആത്മനേ നമ ഓം പരമായേ നമ ഓം പാവനാകൃതയേ നമ ഓം അനേകകോടി ബ്രഹ്മാണ്ട ജനന്യേ നമ ഓം ദിവ്യവിഗ്രഹായേ നമ ഓം ക്ലീങ്കാര്യേ നമ ഓം കേവലായേ നമ ഓം ഗുഹ്യായേ നമ ഓം കൈവല്യപദദായിന്യേ നമ ഓം ത്രിപുരായേ നമ ഓം ത്രിജഗത്വന്ദ്യായേ നമ ഓം ത്രിമൂർത്തിയേ നമ ഓം ത്രിദശേശ്വര്യേ നമ ഓം ത്രക്ഷര്യേ നമ
ഓം ദിവ്യഗന്ധാഢ്യായേ നമ ഓ സിന്ദൂരതിലകാഞ്ചിതായേ നമ ഓമായേ നമ ഓ ശൈലേന്ദ്രതനയായേ നമ ഓം ഗൗരിയേ നമ ഓം ഗന്ധർവസേവിതായേ നമ ഓം വിശ്വഗർഭായേ നമ ഓ സ്വർണഗർഭായേ നമ ഓ അവരദായേ നമ ഓം വാഗതീശ്വര്യേ നമ ഓം ധ്യാനഗമ്യായേ നമ ഓ അപരിച്ഛേദ്യായേ നമ ഓ ജ്ഞാനദായേ നമ ഓ ജ്ഞാനവിഗ്രഹായേ നമ ഓ സർവവേദാന്ത സംവേദ്യായേ നമ ഓ സത്യാനന്ദ സ്വരൂപിണ്യേ നമ ഓ ലോഭാമുദ്രാർച്ചിതായേ നമ ഓ ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡലായേ നമ ഓം അദൃശ്യായേ നമ ഓം ദൃശ്യരഹിതായേ നമ ഓ വിജ്ഞാർത്ഥിയേ നമ ഓം വേദ്യവർജിതായേ നമ ഓ യോഗിന്യേ നമ ഓ യോഗതായേ നമ യോഗ്യായേ നമ യോഗാനന്ദായേ നമ ഓ യോഗ യുഗന്ധരായേ നമ ഓ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണ്യേ നമ ഓ സർവാധാരായേ നമ ഓ സുപ്രതിഷ്ഠായേ നമ ഓം സദസ്വരൂപധാരിണ്യേ നമ ഓം അഷ്ടമൂർത്തിയേ നമ ഓം അജാജേത്രയേ നമ ഓം ലോകയാത്രാവിധായിന്യേ നമ ഓ ഏകാഗിന്യേ നമ ഓം ഭൂമദ്രൂപായേ നമ ഓം നിർദ്വൈതായേ നമ ഓം ദ്വൈതവർജിതായേ നമ ഓം അന്നദായേ നമ ഓ വസുതായേ നമ വൃത്തായേ നമ ഓം ബ്രഹ്മാത്മൈക്യ സ്വരൂപിണ്യേ നമ ഓം ബ്രഹത്യേ നമ ഓം ബ്രാഹ്മണ്യേ നമ ഓം ബ്രാഹ്മ്യേ നമ ഓം ബ്രഹ്മാനന്ദായേ നമ ഓം ബലിപ്രിയായേ നമ ഓം ഭാഷാരൂപായേ നമ ഓം മൃഗൽസേനായേ നമ ഓം ഭാവാഭവവർജിതായേ നമ ഓ സുഖാരാധ്യായേ നമ ഓ ശുഭകര്യേ നമ ഓ ശോഭനസുലഭാഗത്യേ നമ ഓ രാജരാജേശ്വര്യേ നമ ഓ രാജദായിന്യേ നമ ഓ രാജ്യവല്ലഭായേ നമ ഓ രാജൽകൃപായേ നമ ഓ രാജപീഠനിവേശിത നിജാശ്രിതായേ നമ ഓ രാജലക്ഷ്മിയേ നമ ഓം കോശനാഥായേ നമ ഓ ചതുരംഗബലേശ്വരായി ബലേശ്വര്യേ നമ ഓ സാമ്രാജ്യദായിന്യേ നമ ഓ സത്യസന്ധായേ നമ ഓം സാഗരമേഖലായേ നമ ഓം ദീക്ഷിതായേ നമ ഓം ദൈത്യശമന്യേ നമ ഓ സർവലോകവശങ്കര്യേ നമ ഓ സർവാർത്ഥദാത്രിയേ നമ ഓ സാവിത്രിയേ നമ ഓ സച്ചിദാനന്ദരൂപിണ്യേ നമ ഓം ദേശകാലാവരിച്ഛിന്നായേ നമ ഓ സർവാഗായേ നമ ഓ സർവമോഹിന്യേ നമ ഓ സരസ്വത്യേ നമ ഓ ശാസ്ത്രമയ്യേ നമ ഓ ഗുഹാംബായേ നമ ഓ ഗുഹ്യരൂപിണ്യേ നമ ഓ സർവോപാധി വിനിർമുക്തായേ നമ ഓ സദാശിവ പതിവ്രതായേ നമ ഓ സമ്പ്രദായേശ്വര്യേ നമ ഓ സാധുനേ നമ ഓം ഐ നമ ഓം ഗുരുമണ്ഡല രൂപിണ്യേ നമ ഓം കുലോത്തീർണായേ നമ ഓം ഭഗാരാധ്യായേ നമ ഓം മായായേ നമ ഓം മധുമക്തിയേ നമ ഓം മഹ്യേ നമ ഓം ഗണാംബായേ നമ ഓം ഗുഹ്യകാരാധ്യായേ നമ ഓം കോമളാംഗേ നമ ഓം ഗുരുപ്രിയായേ നമ ഓ സ്വതന്ത്രായേ നമ ഓ സർവതന്ത്രേശ്യേ നമ ഓ ദക്ഷിണാമൂർത്തി രൂപിണ്യേ നമ ഓ സനകാദി സമാരാധ്യായേ നമ ഓ ശിവജ്ഞാന പ്രദായിന്യേ നമ ഓം കലായേ നമ ഓം ആനന്ദകലികായേ നമ ഓം പ്രേമരൂപായേ നമ ഓം പ്രിയങ്കരിയേ നമ ഓം നാമപാരായണ പ്രീതായേ നമ ഓം നന്ദിവിദ്യായേ നമ ഓം നടേശ്വര്യേ നമ ഓം മിഥ്യാജഗതധിഷ്ഠാനായേ നമ ഓം മുക്തിദായേ നമ ഓം മുക്തിരൂപിണ്യേ നമ ഓം ലാസ്യപ്രിയായേ നമ ഓ ലയകരിയേ നമ ഓ ലജ്ജായേ നമ ഓ രംഭാതിവന്ദിതായേ നമ ഓം ഭവദാവ സുധാവൃഷ്ടേ നമ ഓം പാപാരണിതവാനലായേ നമ ഓം ദൗർഭാഗ്യതൂലവാതൂലായേ നമ ഓം ജരാധ്വാന്തരവിപ്രഭായേ നമ ഓം ഭാഗ്യാപ്തിചന്ദ്രികായേ നമ ഓം ഭക്തചിത്തകേകിഖനാഖനായേ നമ ഓ രോഗപർവ്വതദമ്പോളയേ നമ ഓം മൃത്യുദാരുകുടാരികായേ നമ ഓം മഹേശ്വര്യേ നമ ഓം മഹാകാളിയേ നമ ഓം മഹാഗ്രാസായേ നമ ഓം മഹാശനായേ നമ ഓ അപർണായേ നമ ഓം ചണ്ഡികായേ നമ ഓം ചണ്ഡമുണ്ടാസുര നിഷൂദിന്യേ നമ ഓം ക്ഷരാക്ഷരാത്മികായേ നമ ഓ സർവലോകേശേ നമ ഓം വിശ്വദാരുണ്യേ നമ ഓം ത്രിവർഗദാത്രിയേ നമ ഓം സുഭഗായേ നമ ഓം ത്രംബകായേ നമ ഓം ത്രിഗുണാത്മികായേ നമ ഓം സ്വർഗാവർഗദായേ നമ ഓം ശുദ്ധായേ നമ ഓ ജപപുഷ്പദീപാകൃത്യേ നമ ഓം ഓജോവത്യേ നമ ഓം ദ്യുതിധരായേ നമ ഓ യജ്ഞരൂപായേ നമ ഓം പ്രിയവ്രതായേ നമ ഓം ദുരാരാധ്യായേ നമ ഓം ദുരാദർശായേ നമ ഓം പാടലീകുസുമപ്രിയായേ നമ ഓം മഹത്യേ നമ ഓം മേരനിലയായേ നമ ഓം മന്ദാരകുസുമപ്രിയായേ നമ ഓം വീരാരാധ്യായേ നമ ഓം വിരാട് രൂപായേ നമ ഓം വിരജസേ നമ ഓം വിശ്വദോ മുഖ്യേ നമ ഓം പ്രത്യേക് രൂപായേ നമ ഓം പരാകാശായേ നമ
ഓം പ്രാണദായേ നമ ഓം പ്രാണരൂപിണ്യേ നമ ഓം മാർത്താണ്ഡ ഭൈരവാരാധ്യായേ നമ ഓം മന്ത്രണീന്യസ്തരാജദ്വിരേ നമ ഓം ത്രിപുരേശ്യേ നമ ഓം ജയത്സേനായേ നമ ഓം നിസ്ത്രൈഗുണ്യായേ നമ ഓം പരാപരായേ നമ ഓ സത്യജ്ഞാനന്ദരൂപായേ നമ ഓ സാമരസ്യ പരായണായേ നമ ഓം കബർദിന്യേ നമ ഓം കലാമാലായേ നമ ഓം കാമദുഃഖേ നമ ഓം കാമരൂപിണ്യേ നമ ഓം കലാനിധയേ നമ ഓം കാവ്യകലായേ നമ ഓം രസജ്ഞായേ നമ ഓം രസസേവതയേ നമ ഓം പുഷ്ടായേ നമ ഓം പുരാതനായേ നമ ഓം പൂജ്യായേ നമ ഓം പുഷ്കരായേ നമ ഓം പുഷ്കരേക്ഷണായേ നമ ഓം പരസ്മൈ ജ്യോതിഷേ നമ ഓം പരസ്മൈ ധാമിനേ നമ ഓം പരമാണവേ നമ ഓം പരാത്പരായേ നമ ഓം പാശഹസ്തായേ നമ ഓം പാശഹന്ത്രിയേ നമ ഓം പരമന്ത്ര വിഭേദിന്യേ നമ ഓം മൂർത്തായേ നമ ഓ അമൂർത്തായേ നമ ഓം അനിത്യതൃപ്തായേ നമ ഓ മുനിമാനസഹംസികായേ നമ ഓ സത്യവ്രതായേ നമ ഓ സത്യരൂപായേ നമ ഓ സർവാന്തര്യാമിണ്യേ നമ ഓ സത്യേ നമ ഓം ബ്രഹ്മാണ്യേ നമ ഓം ബ്രഹ്മണേ നമ ഓ ജനന്യേ നമ ഓം ബഹുരൂപായേ നമ ഓം ബുധാർച്ചിതായേ നമ ഓം പ്രസവിത്രിയേ നമ ഓ പ്രചണ്ഡായേ നമ ഓം ആജ്ഞായേ നമ ഓം പ്രതിഷ്ഠായേ നമ ഓം പ്രകടാകൃത്യേ നമ ഓം പ്രാണേശ്വര്യേ നമ ഓം പ്രാണദാത്രേ നമ ഓം പഞ്ചാശൽപീഠരൂപിണ്യേ നമ ഓ വിശൃംഖലായേ നമ ഓ വിവിക്തത്തായേ നമ ഓം വീരമാത്രേ നമ ഓം വിയൽപ്രസുവേ നമ ഓ മുകുന്ദായേ നമ ഓ മുക്തിനിലയായേ നമ ഓ മൂലവിഗ്രഹരൂപിണ്യേ നമ ഓം ഭാവജ്ഞായേ നമ ഓം ഭവരോഗിനി രോഗജ്ഞേ നമ ഓം ഭവചക്രപ്രവർത്തികായേ പ്രവർത്തിന്യേ നമ ഓം ഛന്ദസാരായേ നമ ഓ ശാസ്ത്രസാരായേ നമ ഓ മന്ത്രസാരായേ നമ ഓം തലോദര്യേ നമ ഓ ഉദാരകീർത്തയേ നമ ഓ ഉദ്ദാമവൈഭവായേ നമ ഓ വർണ്ണരൂപിണ്യേ നമ ഓം ജന്മമൃത്യുജരാതപ്ത ജനവിശ്രാന്തിദായിന്യേ നമ ഓ സർവോപനിഷ്ട ഉത്കൃഷ്ടായേ നമ ഓ ശാന്ത്യാർദ്ധകലാത്മികായേ നമ ഓം ഗംഭീരായേ നമ ഓം ഗഗനാന്തസ്ഥായേ നമ ഓം ഗർഭിതായേ നമ ഓം ഗാനലോലുപായേ നമ ഓം കൽപ്പനാരഹിതായേ നമ ഓം കാഷ്ടായേ നമ ഓ അകാന്തായേ നമ ഓം കാന്താർത്ഥ വിഗ്രഹായേ നമ ഓം കാര്യകാരണ നിർമുക്തായേ നമ ഓം കാമകേളി തരംഗിതായേ നമ ഓ കനൽക്കൽകതാടങ്കായേ നമ ഓ ലീലാവിഗ്രഹധാരണ്യേ നമ ഓം അജായേ നമ ഓം ക്ഷയവിനിർമുക്തായേ നമ ഓ മുക്തായേ നമ ഓ ക്ഷിപ്രപ്രസാദിന്യേ നമ ഓ അന്തർമുഖ സമാരാധ്യായേ നമ ഓ ബഹുർമുഖ സുദുർലഭായേ നമ ഓം ത്രയേ നമ ഓ ത്രിവക്ത നിലയായേ നമ ഓം ത്രിസ്തായേ നമ ത്രിപുരമാലിന്യേ നമ ഓ നിരാമയായേ നമ ഓ നിരാലംബായേ നമ ഓ സ്വാത്മാരാമായേ നമ ഓ സുധാശ്രുത്യേ നമ ഓ സംസാരഭംഗ നിർമഗ്ന സമുദ്ധരണ പണ്ഡിതായേ നമ യജ്ഞപ്രിയായേ നമ യജ്ഞകർത്തേ നമ ഓ യജമാന സ്വരൂപിണ്യേ നമ ഓം ധർമാധാരായേ നമ ഓം ധനാധ്യക്ഷായേ നമ ഓം ധനധാന്യ വിവർദ്ധിന്യേ നമ ഓ വിപ്രപ്രിയായേ നമ ഓ വിപ്രരൂപായേ നമ ഓ വിശ്വഭ്രമണകാരുണ്യേ നമ ഓം വിശ്വഗ്രാസായേ നമ ഓം വിദ്രുമാഭായേ നമ ഓം വൈഷ്ണവ്യേ നമ ഓം വിഷ്ണുരൂപിണ്യേ നമ ഓം അയോനയേ നമ ഓ യോനി നിലയായേ നമ ഓം ഗൂഢസ്ഥായേ നമ ഓം കുളരൂപിണ്യേ നമ ഓം വീരഗോഷ്ഠി പ്രിയായേ നമ ഓ വീരായേ നമ ഓ നിഷ്കർമ്മ്യായേ നമ നൈഷ്കർമ്മ്യായേ നമ ഓ നാദരൂപിണ്യേ നമ ഓ വിജ്ഞാനകലനായേ നമ ഓം കല്ലായേ നമ ഓം കല്യായേ നമ ഓം വിരക്തായേ നമ ഓം ബൈന്ദവാസനായേ നമ ഓം തത്വാധികായേ നമ ഓ തത്വമയ്യേ നമ ഓ തത്വമർത്ഥ സ്വരൂപിണ്യേ നമ ഓ സാമഗാന പ്രിയായേ നമ ഓ സൗമ്യായേ നമ ഓ സദാശിവ കുടുംബിന്യേ നമ ഓ സവ്യാപസവ്യ മാർഗസ്ഥായേ നമ ഓ സർവാപത് നിവാരണ്യേ നമ ഓ സ്വസ്ഥായേ നമ ഓ സ്വഭാവ മധുരായേ നമ ഓം ധീരായേ നമ ഓം ധീരസമർച്ചിതായേ നമ ഓം ചൈതന്യാർഘ്യ സമാരാധ്യായേ നമ ഓം ചൈതന്യ കുസുമപ്രിയായേ നമ ഓം സദോദിതായേ നമ ഓം സദാതുഷ്ടായേ നമ ഓം തരുണാദിത്യ പടലായേ നമ ഓ ദക്ഷിണാദക്ഷിണ ആരാധ്യായേ നമ ഓ ധരസ്മേര മുഖാംബുജായേ നമ ഓം കാലിനീ കേവലായേ നമ ഓം അനർഘ്യ കൈവല്യപദദായിന്യേ നമ ഓ സ്തോത്രപ്രിയായേ നമ ഓ സ്തുതിമത്യേ നമ ഓം ശ്രുതി സംസ്തുത വൈഭവായേ നമ ഓ മനസ്വിന്യേ നമ ഓ മാനവത്യേ നമ ഓ മഹേഷ്യേ നമ ഓ മംഗളാകൃതയേ നമ ഓം വിശ്വമാത്രേ നമ
ഓം ജഗദ്ധാത്രിയേ നമ ഓം വിശാലാക്ഷേ നമ ഓം വിരാഗിണ്യേ നമ ഓം പ്രഗൽഭായേ നമ ഓം പരമോദാരായേ നമ ഓം പരാമോദായേ നമ ഓം മനോമയ്യേ നമ ഓം വ്യോമകേശ്യേ നമ ഓ വിമാനസ്ഥായേ നമ ഓ വജ്രണ്യേ നമ ഓം വാമകേശ്വര്യേ നമ ഓം പഞ്ചയജ്ഞപ്രിയായേ നമ ഓം പഞ്ചപ്രേത പഞ്ചാതിചായിന്യേ നമ ഓം പഞ്ചമ്യേ നമ ഓം പഞ്ചഭൂതേശ്യേ നമ ഓം പഞ്ചസംഖ്യോപചാരണ്യേ നമ ഓ ശാശ്വത്യേ നമ ഓ ശാശ്വതൈശ്വര്യായേ നമ ഓ ശർമദായേ നമ ഓ ശംഭുമോഹിന്യേ നമ ഓം ധരായേ നമ ഓം ധരസുതായേ നമ ഓം ധന്യായേ നമ ഓം ധർമ്മിണ്യേ നമ ഓം ധർമ്മ വിവർദ്ധിന്യേ നമ ഓം ലോകാതിതായേ നമ ഓം ഗുണാതിതായേ നമ ഓ സർവാതിതായേ നമ ഓ ശമാത്മികായേ നമ ഓം ബന്ധൂകുസ്മപ്രഖ്യായേ നമ ഓം ബാലായേ നമ ഓ ലീലാ വിനോദിന്യേ നമ ഓ സുമംഗല്യേ നമ ഓ സുഖകര്യേ നമ ഓ സുഭേഷാഢ്യായേ നമ ഓ സുവാസിന്യേ നമ ഓ സുവാസിന്യർച്ചന പ്രീതായേ നമ ഓം അശോഭനായേ നമ ഓ ശുദ്ധമാനസായേ നമ ഓം ബിന്ദു തർപ്പണ സന്തുഷ്ടായേ നമ ഓം പൂർവജായേ നമ ഓം ത്രിപുരാംബികായേ നമ ഓം ദശമുദ്ര സമാരാധ്യായേ നമ ഓം ത്രിപുര ശിവശങ്കര്യേ നമ ഓ ജ്ഞാനമുദ്രായേ നമ ഓ ജ്ഞാനഗമ്യായേ നമ ഓ ജ്ഞാനജ്ഞേ സ്വരൂപിണ്യേ നമ ഓ യോനിമുദ്രായേ നമ ഓ ത്രികണ്ഠേശ്യേ നമ ഓ ത്രിഗണായേ നമ ഓം അംബായേ നമ ഓം ത്രികോണായേ നമ ഓം അനകായേ നമ ഓ അത്ഭുതചാരിത്രായേ നമ ഓ വാഞ്ചിതാർത്ഥപ്രദായിന്യേ നമ ഓ അഭ്യാസാതിശയജ്ഞാതായേ നമ ഓ ഷഡത്വാദിതരൂപിണ്യേ നമ ഓ അവ്യാജകരുണാമൂർത്തയേ നമ ഓം അജ്ഞാനധ്വാന്തദീപികായേ നമ ഓം ആബാല ഗോപ വിദിതായേ നമ ഓം സർവാനുല്ലംഘ്യ ശാസനായേ നമ ഓം ശ്രീചക്രരാജനിലയായേ നമ ഓം ശ്രീമൽ ത്രിപുര സുന്ദര്യേ നമ ഓം ശ്രീ ശിവായേ നമ ഓം ശിവശക്തൈക്യരൂപിണ്യേ നമ ഓം ശ്രീ ലളിതാംബികായേ നമ ഓം ശ്രീ ലളിതാ സഹസ്രനാമാവലി സമ്പൂർണം ഓം സിന്ദൂരാരുണ വിഗ്രഹാന്തൃനയന മാണിക്യമൗലി സ്ഫുരതാരാ നായകശേഖര സ്മിതമുഖീമാഭീനവക്ഷോരുക പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപ്പലം ബിഭ്രതി സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം. ഹരി 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 ബോൾ. രാധേ 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 ശ്യാം. സത് ശ്രീ അകാൽ. പ്രേമത്തോടെ ആനന്ദത്തോടെ സർവ്വസൗഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരണമെന്ന് പറഞ്ഞ് നമ്മളൊരു ദിവസത്തെ ലൈവ് ആരംഭിക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ 4.5 വർഷമായിട്ട് നമ്മൾ ഈ ലൈവ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതൊരു ഈശ്വര കൃപയാണെന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലേ. ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലും ഒരുപാട് എന്താ പറയുന്ന പല 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 സ്ട്രെസ്സുകളുടെ ഇടയിലും ഭഗവത് കാരുണ്യം കൊണ്ട് ലൈവ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. കൂടെ ഈ അമ്മമാർ ഏത് പാതിരാത്രിയിലും ഇല്ല ഏത് പ്രഭാതത്തിലും ഏത് മധ്യാഹ്നത്തിലും അപരാഹ്നത്തിലും കൂടെ നാമം ജപിക്കാൻ എത്തുന്ന ഈ അമ്മമാരും അനിയന്മാരും ഒക്കെയാണ് നമ്മുടെ നാമസങ്കീർത്തനത്തിൻ്റെ ബലം എന്ന് പറയുന്നത്. മാത്രമല്ല ഒരുപാട് ചെറുപ്പക്കാർ, ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, ഒരുപാട് ചെറുപ്പക്കാർ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 30 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ, അതിനേക്കാളും താഴ്ന്ന ടെക്നോ പാർക്ക് ടീമുകൾ വേറെ ഒരുപാട് യുവാക്കൾ നാമജപത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ സനാതനധർമ്മത്തെക്കുറിച്ചറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. അത് തരുന്ന ഒരു ഊർജം ചെറുതല്ല. ആ ഊർജത്തിൽ നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അത് തീരെ നിസാരമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യമല്ല. കാരണം 25, 24 വയസ്സ്, ഞാനൊരു 2 ദിവസം മുമ്പ് ലുലു മോളിൽ ഞാനൊരു ആവശ്യമായിട്ട് പോയപ്പോഴേക്കും നമ്മുടെ ടെക്നോ പാർക്കിലെ പിള്ളേർ ഓടി വന്ന് ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ആ തോന്നുന്ന ഒരു സന്തോഷമുണ്ട്. സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാമജപം അല്ലാതെ വേറെ ഒന്നും നമ്മുടെ കൈകളിലില്ല കൊടുക്കാൻ. ശ്യാമളാദണ്ഡകം ചൊല്ലിക്കേൾപ്പിച്ചു, അപ്പോൾ റെക്കോർഡ് ചെയ്ത് എനിക്ക് ഇടണം എന്നുണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്ത് ഈ അമ്മമാർക്ക്, കാരണം ഇത്രയും ചെറുപ്പക്കാർ ഒരുമിച്ച് നിന്ന് ലുലുമോളിൻ്റെ ഫ്രണ്ടിൽ റോഡ് സൈഡിൽ അവരൊരു 8 പേരുണ്ട്, ഒരുമിച്ച് ശ്യാമളാദണ്ഡകം ചൊല്ലുന്നത് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ഈ ജന്മം തന്നെ ധന്യമായെന്ന് തോന്നും അല്ലേ. അപ്പോൾ അവർ പറഞ്ഞു നവരാത്രി കാലത്ത് കുഞ്ചറോള ക്ഷേത്രത്തിൽ വന്ന് അവർ ഒരുമിച്ച് ചൊല്ലാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു അങ്ങനെ ഒരു വീഡിയോ ഇടാത്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഇടണമെന്നൊരാഗ്രഹമായിരുന്നു. കാരണം നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടറിയേണ്ട കാര്യമാണ് ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ നാമജപത്തിലേക്ക് വരുന്നത്. അവർ പുതിയ പുതിയ സംശയങ്ങൾ ചോദിക്കുന്നത്,
സൂര്യനെ എന്തുകൊണ്ട് ദേവനായി ആരാധിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉറവിടം സൂര്യനാണെന്ന് പറഞ്ഞാൽ കുട്ടികൾ കൺവിൻസ്ഡ് ആകുന്ന ഒരു ഒരു ലെവലുണ്ട്. ആ ലെവലിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും അതൊക്കെ വലിയൊരു സന്തോഷം. അപ്പോൾ പലരും ചോദിച്ചിരുന്നു നമ്മൾ മന്ത്രസാധനയുടെ, അപ്പോൾ ഈ ടെക്നോപാർക്കിലെ കുട്ടികൾ, അതിനകത്ത് എനിക്ക് തോന്നുന്നു രണ്ട് പേര് യു എസ് ടിയിൽ, ഒരാൾ അലയൻസ് ആണെന്ന് തോന്നുന്നു, അലയൻസ് കോൺഹിലോ അലയൻസ് എന്തോ ആണ്, മറ്റൊരാളുടെ പേരിൻ്റെ ടെക്സോഫ്റ്റ് എന്നോ അങ്ങനെ എന്തോ ഒരു കമ്പനി, അതോ വൈറ്റ് ട്രാക്ക് എന്നോ അങ്ങനെ എന്തോ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു എന്താണെങ്കിലും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർ ചോദിച്ച നാമജപവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണ്. പിന്നെ കൂടെ നമ്മുടെ മാനസപൂജയിലെ ലളിതസഹസ്രനാമവും ഉണ്ടാവും. അപ്പം മാനസപൂജയിലെ ലളിതസഹസ്രനാമം ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് എവറി ഡേ എവറി ആസ്പെക്റ്റ് ആ മാനസപൂജയിലെ ലളിതസഹസ്രനാമജപം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഈ ഒരു വലിയൊരു പാറക്കല്ല് ഉടയാനായിട്ട് എത്ര നേരം എടുക്കും ഇല്ലേ? എത്രയോ ചെറിയ 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 സ്ട്രോക്കുകൾ ഇങ്ങനെ വൺ ബൈ വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് വീണ് 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 വീണാണ് അവസാനത്തെ നൂറാമത്തെ അടിയിൽ ആ കല്ല് പിളർക്കുക. അല്ലാതെ ഒരടിയിൽ കല്ല് പിളർക്കാറില്ല. നമ്മൾ കാണുന്ന ചിലപ്പോൾ നൂറാമത്തെ അടിയായിരിക്കും. അപ്പോൾ പലരും നമുക്ക് തോന്നും അല്ലേ, യാതൊരു എഫർട്ടും ഇല്ലാതെ ഇവർക്ക് എങ്ങനെ ഈ ഐശ്വര്യങ്ങളൊക്കെ വരുന്നു, യാതൊരു എഫർട്ടും ഇല്ലാതെ ഇവർ എങ്ങനെ ഇത്രയും ധനവാനാകുന്നു എന്നൊക്കെ നമുക്ക് സംശയങ്ങൾ തോന്നാം. പക്ഷേ അവർ എത്രയോ ജന്മങ്ങളായി എടുക്കുന്ന എഫർട്ടുകൾ നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ എടുക്കുന്ന എഫർട്ട് മറന്നു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു എഫർട്ടും വെറുതെ അല്ല, ഒരു എഫർട്ടും ചുമ്മാ അല്ല, എല്ലാം ഹിതമായിട്ട് മംഗളകരമായിട്ട് ഐശ്വര്യമായിട്ട് വരണമെന്ന് പറഞ്ഞ് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നാമജപം ചില സമയങ്ങളിൽ നമുക്കത് ഉറച്ച നാമം ജപിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ലിഖിത നാമജപം സ്വീകരിക്കാമോ? ഉറപ്പായിട്ടും ലിഖിത നാമജപം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ കുറേ സത്സംഗങ്ങളായിട്ട് പറയുന്നുണ്ട്, നമ്മളൊരു ഡയറി കീപ്പ് ചെയ്യണം. നമ്മൾ ഓരോ ദിവസത്തെ ഓരോ മണിക്കൂറും എന്ത് ചെയ്തു അതെന്തും ആയിക്കോട്ടെ, പക്ഷെ ചെയ്തത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ നമുക്ക് സമയത്തെ കുറച്ചുകൂടി, സമയം ഈശ്വരനാണ്, കലസ്വരൂപമാണ് സമയം, നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡയറി കീപ്പ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ചെയ്യാൻ പഠിക്കുകയും വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ രാവിലെ ഉദാഹരണം 6 മണിക്ക് എഴുന്നേറ്റു, രാത്രി 12-10 മണി വരെ ഉള്ള സമയത്തിന് 6 to 7 വരെ ഇല്ലേ, നമ്മൾ ആ വഴി നിന്ന് ഡയറി ഒന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അയ്യോ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, 7 to 8 വരെ അയ്യോ ഒന്നും ചെയ്തില്ലല്ലോ, നമ്മൾ വെറുതെ സമയം കളഞ്ഞല്ലോ, 9 to 10 വരെ അയ്യോ ഒന്നും ചെയ്യാതെ. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴും നാമം ജപിക്കാം, ഇരിക്കുമ്പോഴും നാമം ജപിക്കാം, കിടക്കുമ്പോഴും ജപിക്കാം, എപ്പോഴും നമുക്ക് നാമം ജപിക്കാം. അപ്പോൾ നാമം ജപിക്കാൻ നമുക്ക് എപ്പോഴും പറ്റും, നമുക്ക് പറ്റണം അങ്ങനെ. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ഗൈഡ് ലൈനാണ് നമ്മുടെ ഈ സ്പിരിച്വൽ ഡയറി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ചോദിച്ചത് ലിഖിത നാമജപത്തെക്കുറിച്ചാണ്. ഒരു പേര് ഒരു ഇതെടുത്തിട്ട് പണ്ട് ഞങ്ങളൊക്കെ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയുമായിരുന്നു ശ്രീരാമജയം ശ്രീരാമജയം എന്നിങ്ങനെ 10 പുറം എഴുതി കാണിക്കണം. വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ വളരെ ചെറിയ പ്രായത്തിലെ അപ്പൂപ്പനൊക്കെ പോയി അല്ലേ, അപ്പോൾ ഇപ്പോഴും ഓർമ്മ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ നമ്മുടെ തലമുറകളോട് പറയുന്നത്, നിങ്ങൾക്ക് ഉറച്ച് ജപിക്കാൻ പറ്റാത്ത സമയം, നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയം, മനസ്സ് ചെകുത്താൻ കയറുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഘട്ടം വരണം അല്ലേ, അവിടെ നമ്മളത് ചെയ്യുകയും വേണം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലിഖിത നാമജപം നമുക്ക് സ്വീകരിക്കാം. ലിഖിത നാമജപത്തിൽ നമുക്ക് ശ്രീരാമജയം നാമാം, രാമ 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 എന്നാവാം, ഹരേ രാമ ഹരേ കൃഷ്ണ എന്നാവാം, എന്തുമാവാം അല്ലേ. ശ്രീരാമജയം വളരെ എഴുതി തുടങ്ങാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ ഓം ശ്രീ സായിരാം എന്ന് എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാം, എന്തും എഴുതാം, എല്ലാ നാമങ്ങളും ഭഗവാന്റേതാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ലിഖിത നാമജപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിഖിത നാമജപം എഴുതാൻ 200 പേജ് ബുക്കോ ഡയറിയോ സ്വീകരിക്കാം. അത് നമ്മളെ ഒരുപാട് സ്പിരിച്വലി ഗ്രോത്തിന്, ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചോദ്യങ്ങളെല്ലാം ഞാനിങ്ങനെ 1 by 1 ഞാനിങ്ങനെ എഴുതി, അവർ എന്നോട് ചോദിച്ച ചോദ്യം, ഞാൻ പറഞ്ഞു മോനെ റോഡിൽ നിൽക്കുകയായിരുന്നു, നടു റോഡാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇതെല്ലാം സത്സംഗത്തിൽ പറയാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് എടുത്ത് പറഞ്ഞു വന്നത് അല്ലേ. രണ്ടാമത് ചോദിച്ചത് പുരച്ചരണം എന്ന് വെച്ചാൽ എന്തെന്നാണ്. പുരച്ചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അമ്മമാർക്ക് ചിലപ്പോൾ ഈ ടെർമിനോളജി അത്ര പരിചയം കാണില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കാര്യം അറിയായിരിക്കും, ആശയം അറിയായിരിക്കും, ഈ വാക്ക് പരിചയമുണ്ടല്ലോ. പുരച്ചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം സിദ്ധിക്കുന്നത് മുതൽ, ഒരു ഗുരു നമുക്കൊരു മന്ത്രത്തെ തരുന്നത് മുതൽ ആ മന്ത്രത്തിനൊരു സിദ്ധിയുണ്ട്, ആ സിദ്ധി വരെയുള്ള കാലയളവിനെയാണ് നമ്മൾ പുരച്ചരണം എന്ന് പറയുന്നത്. അപ്പം മന്ത്ര ഉപദേശം മുതൽ മന്ത്രസിദ്ധി വരെയുള്ള ഒരു കാലത്തിനെയാണ്, അനുഷ്ഠാനങ്ങളെയാണ് നമ്മൾ
പുരച്ഛരണമെന്ന് പറയുന്നത്. മന്ത്രസിദ്ധി വരെയുള്ള അനുഷ്ഠാനങ്ങളാണ്. അതിനകത്ത് ജപം വരാം, ഹോമം വരും, തർപ്പണം വരും, ബ്രാഹ്മണ ഭോജനം വരും. ഇവയൊക്കെയാണ് നമ്മളിതിൻ്റെ പ്രധാന അംഗങ്ങളായിട്ട് വരുന്നത്. ജപം, ഹോമം, തർപ്പണം, ബ്രാഹ്മണ ഭോജനം. ബ്രാഹ്മണ ഭോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മിൻ കാസ്റ്റിൽ ജനിച്ചവർക്കുള്ള ആഹാരം എന്നല്ല അർത്ഥം. നാമം ജപിക്കുന്നവരെ, ബ്രഹ്മജ്ഞാനമുള്ളവരുടെ അല്ലേ ഭോജനം, അവർക്ക് സന്തോഷത്തോടുകൂടി ആഹാരത്തെ അന്നവസ്ത്രാദികൾ കൊടുത്താൽ നമ്മൾ ഒന്ന് കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് 100 മടങ്ങായിട്ട് തിരിച്ചു വരും. അന്നവസ്ത്രാദി മുട്ടാതെ കത്തന്ന് രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ തന്നെ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് പറയുന്നത് അല്ലേ. ദൈവമേ കാത്തുകൊള്ളങ്ങ കൈവിടാ തിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോരാവി വന്തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി ഒട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടം ദൃക്കുപോലുള്ളം നിന്നീല സ്പന്ദമാകണം. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അവിടെയും തിരുന്നില്ല. ഗുരുദേവൻ പറഞ്ഞു വയ്ക്കുന്നു. എന്ത് പറഞ്ഞു വയ്ക്കുന്നു? ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയുമെന്നുള്ളിലാകണം. ദൈവമേ കാത്തുകൊള്ളങ്ങ കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻപദം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. ശബ്ദമൊക്കെ പോയിട്ടോ, കാരണം എന്നും പൂജയല്ലേ, എന്നും പൂജയും ജപവും ഒക്കെ അല്ലേ. ആ അതാ സൃഷ്ടാവാണ് കേട്ടോ, സൃഷ്ടാവല്ല സൃഷ്ടാവ്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടി ജ്വാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ദൈവമേ. ഈ ക്രമത്തിൽ ആ പദത്തിനെ ഇങ്ങനെ മുറിച്ചും അർത്ഥഭംഗി ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചത് നീലകണ്ഠ വാര്യർ സാറാണ്. നീലകണ്ഠ വാര്യർ സാറ് ഈ ഭാഗം വരുമ്പോഴേക്കും നമ്മൾ സാധാരണ ഇത് ജപിച്ചു പോകുക. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വച്ചിട്ടുള്ളത്. വാര്യർ സാറാണെങ്കിൽ ആ ഭാഗം ഒന്ന് പിരിക്കും. എന്ന് പറയും, സാറ് പറയും, കുറച്ചുകൂടെ അർത്ഥവ്യാപ്തി കിട്ടും. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ദൈവമേ. ഗുരുവിൻ്റെ ഏത് കൃതി എടുത്തു കഴിഞ്ഞാലും അത് ഏതൊക്കെ തരത്തിൽ പദം പിരിച്ചു കഴിഞ്ഞാലും അർത്ഥത്തിന് ഭംഗി കൂടുന്നതല്ലാതെ അർത്ഥത്തിന് ലോപം വരികയില്ല. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും
നീയല്ലോ മായയെ നിക്ക് സായുജ്യം നൽകുമാരനും, സായുജ്യം നൽകുമാരനും, സായുജ്യം നൽകും ആര്യനും, നീ സത്യം ജ്ഞാനമനന്തം. അവിടെ വാര്യർ സാറ് പറയും, അനന്തം എന്നുള്ളത് ആനന്ദം എന്ന് പറയുന്നതും പരമമായ സത്യത്തിനെ സൂചിപ്പിക്കൂ എന്നുള്ളത് അല്ലേ. നീയല്ലോ നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും, വേറെ മൊഴിയും ഓർക്കുകൾ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം, പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക, പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക, ജയിക്കുക മഹാദേവാദിനവനാപരായണ, ജയിക്കുക ചിദാനന്ദ ദീനസിന്ധോ, ജയിക്കുക ദയാസിന്ധോ, ജയിക്കുക ദയാസിന്ധോ, ജയിക്കുക ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന് പറഞ്ഞു വയ്ക്കുന്ന നാരായണ ഗുരുദേവൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം വ്യാഖ്യാനങ്ങളും പഠനങ്ങളും വന്ന ഗുരുദേവൻ്റെ കൃതി കൂടിയാണ്. ഏറ്റവും കൂടുതൽ അല്ലേ, ഓരോ പണ്ഡിതന്മാരും അവരവരുടെ പാണ്ഡിത്യത്തിൻ്റെ അളവുകോലനുസരിച്ച് പദങ്ങളെ പിരിച്ചും ചേർത്തും ഭേദിച്ചും കൂട്ടിച്ചേർത്തും മുറിച്ചും ഒക്കെ കൂടുതൽ 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 ഭാവഗരിമ നൽകിയ എഴുത്ത് ഗുരുദേവൻ്റെ കൃതി കൂടിയാണ്. അപ്പോൾ പുരച്ചരണം എന്നുള്ള കാര്യം, അതിപ്പോൾ ഗുരുദേവനെ പറഞ്ഞപ്പോഴാണ് നമ്മൾ പുരച്ചരണത്തിനെ കുറിച്ച്. അപ്പോൾ മന്ത്രസിദ്ധി, മന്ത്രം കിട്ടുന്നത് മുതൽ മന്ത്രസിദ്ധി വരുന്നതുവരെയുള്ള അനുഷ്ഠാനങ്ങളാണ്, നാല് അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ജപം എന്താണെന്ന് നമുക്കറിയാം, ഹോമവും അറിയാം, തർപ്പണവും അറിയാം, അതിനകത്ത് പിന്നെ ബ്രാഹ്മണ ഭോജനം എന്നിവയാണ് അംഗങ്ങൾ. ഇവ അനുഷ്ഠിക്കേണ്ടുന്ന സാങ്കേതിക വിവരണം ഒന്നും നമുക്കിവിടെ വേണമെന്നില്ല, കാരണം നമ്മളിത് ഓൾറെഡി ഒരുപാട് തവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഫാക്റ്റുകൾ. ഗ്രഹദോഷശാന്തിക്കായിട്ട് മന്ത്രത്തെ ജപിക്കുന്നവർ ഇതൊന്നും അനുഷ്ഠിക്കണമെന്ന് നിർബന്ധവുമില്ല. ഇപ്പം ഒരു ഗ്രഹദോഷം, ഇപ്പം ചന്ദ്രൻ അടഞ്ഞു നിൽക്കുന്നു, അല്ലെങ്കിൽ ശുക്രൻ അടഞ്ഞു നിൽക്കുന്നു, അല്ലെങ്കിൽ ശനി അത്ര ഹിതകരമായ സ്ഥാനത്തല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവർക്ക് ഈ പുരച്ഛരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് നവഗ്രഹ സ്തോത്രം പോലുള്ള സ്തോത്രങ്ങൾ ധാരാളം മതിയാകും ഇല്ലേ. അപ്പോൾ സാധാരണക്കാർക്ക് മാത്രമല്ല ഏറ്റവും അഭികാമ്യമായിട്ടുള്ളതും ജപമാണ്. ഞാൻ ഈ പലപ്പോഴും അനുഭവങ്ങളിൽ, ഞങ്ങൾ എത്രയോ കഴിഞ്ഞ അനുഭവങ്ങളിൽ പറയുന്നതാണ്, നമുക്ക് അഭികാമ്യം എന്ന് പറയുന്ന ജപമാണ്. അമ്മ അമ്മ അമ്മാതായേ അഖിലാണ്ടേശ്വരി നീയേ അന്നപൂർണേശ്വരി തായേ അമ്മമാതിപര ശക്തി നീയേ അമ്മ അമ്മാതായേ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള നാമസങ്കീർത്തനമോ ജപമോ നമുക്ക് ധാരാളമായിട്ട് വരും. അതുപോലെ തന്നെ അലയൻസിൻ്റെ ബാക്കപ്പിൽ എനിക്ക് തോന്നുന്നു അലയൻസ്, പണ്ട് അലയൻസ് കോൺഹിൽ ആയിരുന്നു, അലയൻസിലുണ്ടായിരുന്ന അരുണിൻ്റെ സംശയം മന്ത്രജപത്തിന് എന്താണ് പ്രയോജനം എന്നുള്ളതാണ്. ഈ മന്ത്രജപത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണെങ്കിലും മന്ത്രജപം നമ്മുടെ മനസമാധാനത്തിന് ഒരുപാട് സഹായിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ മറ്റൊന്നും ചിന്തിക്കാതെ രാമ 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 ഇത് ചിന്തിക്കാനില്ലാത്തപ്പോഴാണ് അയ്യോ ടീം ലീഡർ വലിയ വിഷയക്കാരനാണല്ലോ, അല്ലെങ്കിൽ മാനേജരെ ലീവ് തരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഈ കണ്ട മനുഷ്യൻ ആ കാലന് എഴുതിയിരിക്കുന്ന മുഴുവൻ ലോസ് ഓഫ് പേ ആണല്ലോ, ഇയാൾ ഇൻസെൻറ്റീവ്സ് തടഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ, പെർഫോമൻസ് സർപ്രൈസിൽ വരുമ്പോൾ ഇയാൾ എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പല പല ചിന്തകൾ. എന്തുകൊണ്ടാണ്, എന്തിനങ്ങനെ ചിന്തിക്കണം ഇല്ലേ. ആ ചിന്തകൾക്ക് പകരം ആ നേരത്ത് നമുക്ക് രാമ 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 പാഹിമാം രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹിമാം എന്ന് നമുക്ക് ജപിക്കാം ഇല്ലേ. ഭൗതികമായ നേട്ടങ്ങളെല്ലാം വരും ലളിതസഹസ്രനാമം. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരുപാട് പവറുണ്ട്. നമുക്ക് ധനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധനം വേണം ധനം വേണം എന്ന് സബ് കോൺഷ്യസ് മൈൻഡ് ഡിമാൻഡ് ചെയ്യുമ്പോഴാണ് ധനം നമ്മളിലേക്ക് എത്തി വരുന്നത്. ഓയ് ഒന്നും വേണ്ട, ഉള്ളതൊക്കെ മതി എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു തലത്തിലേക്ക് പോകും. അങ്ങനെയല്ല, നമ്മൾ ധനം വേണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവുന്നത് ഇല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മളതിൻ്റെ ക്രമത്തെ നമ്മൾ പറയുക. അപ്പോൾ പിന്നെ മാത്രമല്ല,
നമ്മൾ പല ഇപ്പോൾ പുരുഷാർത്ഥ സിദ്ധിക്ക് മന്ത്രജപത്തിലൂടെ ഉണരുന്ന ശക്തി നമ്മളെ സഹായിക്കുന്നുണ്ട്. തന്ത്രശാസ്ത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഈ തന്ത്രത്തിനെക്കുറിച്ചും വളരെ, കാരണം ഹരീഷ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ യൂട്യൂബ് പേജിൽ 2300+ വീഡിയോകൾ, എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു കാലം മുഴുവൻ 2300 മണിക്കൂർ മിനിമം, ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 1 ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂർ. അപ്പോൾ 2300 മണിക്കൂറുകൾ നമ്മൾ അതിന് ഒരു നാമജപത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2300 മണിക്കൂർ എന്ന് പറയുന്നത് നോക്കട്ടെ എത്ര മിനിറ്റ് വരുമെന്ന്. 2300 മണിക്കൂർ എന്ന് പറയുന്നത് ഭാഗം 24 എന്ന് പറയുന്നത് 95 ദിവസം വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഏതാണ്ട് ഒരു 3 മാസത്തിൽ 95 മണിക്കൂറല്ലേ വരിക. 2400 മണിക്കൂർ, 2300 മണിക്കൂർ എന്ന് പറയുന്നത് 95 ദിവസം വീഡിയോയുടെ മുന്നിൽ മാത്രം എണീക്കാതെ, അതായത് ഒരു 3-3.5 മാസം നമ്മൾ വീഡിയോയുടെ മുന്നിൽ മാത്രം എണീക്കാതെ ഇരുന്ന് നമ്മൾ വീഡിയോ ചെയ്താൽ മാത്രമേ, വീഡിയോ അല്ല നാമസങ്കീർത്തനം ചെയ്താൽ മാത്രമേ, അത്രയും മാത്രം യൂട്യൂബിൽ മാത്രം കിടപ്പുണ്ട് 2300 വീഡിയോ ഉള്ള. അപ്പോൾ അത്രയും എഫർട്ട് എടുത്ത് ചെയ്ത ഒരു, നമ്മളെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സത്സംഗമാണ് നമ്മുടേത്. അപ്പോൾ ഇതിനകത്ത് മന്ത്രജപത്തിൻ്റെ നമ്മൾ പ്രയോജനം, അപ്പോൾ നമ്മൾ തന്ത്രമൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്ത്രത്തിനകത്ത് നമ്മൾ ശാന്തി, വശ്യം, സ്തംഭനം, വിദ്വേഷണം, ഉച്ചാടനം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളെക്കുറിച്ച്, മാരണം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ, അപ്പോൾ 6 കർമ്മങ്ങൾ നമ്മൾ തന്ത്രത്തിനകത്ത് വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളവയാണ്. അത് ഒരിക്കൽ കൂടി ഞാനതൊന്ന് പറയാം. ശാന്തി, 1 ശാന്തി, 2 വശ്യം, 3 സ്തംഭനം, 4 വിദ്വേഷണം, 5 ഉച്ചാടനം, 6 മാരണം. ഈ 6 നമ്മൾ തന്ത്രത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്ത്രത്തിലെ ഭൗതികമായ നേട്ടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യങ്ങളാണ് ഇതെല്ലാം, തന്ത്രശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. എപ്പോഴും നമ്മൾ വളരെ സാമാന്യ ഭാഷയിൽ ഈ ക്ഷേത്ര ചൈതന്യ രഹസ്യം പറഞ്ഞു എന്ന മാധവ്ജിയൊക്കെ എപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ അഴകത്ത് ശാസ്ത്രകർമ്മ നമ്പൂരിപ്പാട്. അത് കഴിഞ്ഞ് ഒരുപാട് ആ പിൻതലമുറയിൽ വരുന്നവർ ഒരുപാട് പേരുണ്ട് ഇല്ലേ. അതിനകത്ത് ബാംഗ്ലൂരിലുള്ള അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ജയകൃഷ്ണനെന്നോ ജയഹരൻ എന്നോ എന്തോ ആണ് ആ പേര്. അതുപോലെ ശ്രീകാന്ത്ജി, അങ്ങനെയുള്ള കുറച്ച് പേരുടെ പേരുകൾ പ്രത്യേകം എടുത്ത് നമ്മൾ ഓർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാധവ്ജി പറയുന്നു, ദേവതാ സംബന്ധിയായ ഉപദ്രവങ്ങളെ ശമിപ്പിക്കുന്നത് ശാന്തി. ഇപ്പോൾ ദേവതമാർ ചിലപ്പോൾ പിണങ്ങി നിൽപ്പുണ്ടാവും, ഇടഞ്ഞു നിൽപ്പുണ്ടാവും. ദേവതമാരുടെ ഉപദ്രവങ്ങളെ ശമിപ്പിക്കാൻ ശാന്തി. അത് കഴിഞ്ഞാൽ മറ്റുള്ള മനുഷ്യരെയോ ദേവതകളെയോ ജീവികളെയോ വശീകരിക്കാൻ ചെയ്യുന്നത് വശ്യം. അങ്ങനെയുള്ള ജീവികളുടെ പ്രവൃത്തികൾ അഹിതങ്ങളാകുമ്പോൾ തടയാൻ സ്തംഭനം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ശാന്തി എന്താണ്, വശ്യം എന്താണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് ഈ മന്ത്രജപത്തിൻ്റെ ഭാഗം വരുന്ന ഇല്ലേ, അതാണ് പറഞ്ഞത്. ഇങ്ങനെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്, എപ്പോഴാണ് വരിക എന്നുള്ളതറിയാം. അപ്പോൾ ആകർഷിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യുന്നത് വശ്യം. ജീവികളുടെ പ്രവൃത്തികൾ അഹിതമായി തടയുന്നത് സ്തംഭനം. അവരുടെ ഇടയിൽ ഛിദ്രവാസന വളർത്തി സ്വയം രക്ഷ നേടാൻ ശ്രമിക്കുന്നത് വിദ്വേഷണം. ഉപദ്രവിക്കുവാൻ കഴിയാത്ത സ്ഥാനത്തേക്ക് അവരെ നീക്കി നിർത്തുന്നത് ഉച്ചാടനം. ആ വക ജീവികളെയോ ദേവതകളെയോ മനുഷ്യരെയോ മന്ത്രശക്തി ഉപയോഗിച്ച് നിഹനിക്കുന്നത് മാരണം. അപ്പോൾ ഈ 6 വളരെ വ്യക്തമായിട്ട് ധാരണയുണ്ടാവണം. തന്ത്രശാസ്ത്രം നമ്മളിത് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് വളരെ ചുരുക്കി. എന്താണ് ശാന്തി? ദേവതമാരുടെ ഉപദ്രവം ഉണ്ടായാൽ അതിനെ തടയുന്നത് നിർത്തുന്നത് ശാന്തി. എന്താണ് ദേവതാ സംബന്ധിയായ ഉപദ്രവം? മനുഷ്യരെയോ മറ്റു ദേവതകളെയോ മറ്റു വശീകരിക്കാൻ നമ്മൾ ചെയ്യുന്നത് വശ്യം. പിന്നെ അങ്ങനെയുള്ള ജീവികളുടെ പ്രവൃത്തികൾ അഹിതങ്ങളാകുമ്പോൾ, ഇപ്പം നമ്മൾ വശീകരിച്ചു നിർത്തി, അങ്ങനെയുള്ള ജീവികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദേവതമാരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഉപദ്രവകരമായി വന്നാൽ, അങ്ങനെ ഉപദ്രവകരമായി വന്നാൽ നിർത്തുന്നത് സ്തംഭനം. അവരുടെ ഇടയിൽ ഛിദ്രവാസന വളർത്തി സ്വയം രക്ഷപ്പെടുത്താൻ നേടുന്നത് വിദ്വേഷണം. വിദ്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇല്ലേ, അവരുടെ ഇടയിൽ ഭിന്നത വളർത്തി, ദേവന്മാരുടെയോ ശക്തികളുടെ ഇടയിൽ ഭിന്നത വളർത്തി നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നത്, സ്കൂട്ടാവുന്നത് വിദ്വേഷണം. ഉപദ്രവിക്കുക, വിദ്വേഷണം. ഉപദ്രവിക്കുവാൻ കഴിയാത്ത സ്ഥാനത്തേക്ക് അവരെ നീക്കി നിർത്തുന്നത് ഉച്ചാടനം. ആ വക ജീവികളെയോ ദേവതകളെയോ മനുഷ്യരെയോ മന്ത്രശക്തി ഉപയോഗിച്ച് ഖനിക്കുന്നത് മാരണം.
ഇങ്ങനെ നമ്മൾ അതിനെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇത് വളരെ വിസ്തരിച്ച, അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഓഹ് ഇതൊരു വല്ലാത്ത മാരണം തന്നെയല്ലോ എന്ന് നമ്മൾ നാട്ടുഭാഷയിൽ പറയാറുണ്ട് ഇല്ലേ. അങ്ങനെ അപ്പം ഒരേ മന്ത്രം തന്നെ, ഇപ്പോൾ ലളിത സഹസ്രനാമമായിക്കോട്ടെ സൗന്ദര്യലഹരി ആയിക്കോട്ടെ, ഒരേ മന്ത്രം തന്നെ ഇപ്പം നമ്മൾ ഒരു കത്തി കിട്ടിയാൽ ആ കത്തി കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യുകയും ചെയ്യാം, വേണമെങ്കിൽ ഒരാളെ കുത്തി കൊല്ലുകയും ചെയ്യാം. അതുപോലെയാണ് മന്ത്രങ്ങളെന്ന് പറയുന്നത്. മന്ത്രങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇറ്റ് ഇൻ എ വെരി പോസിറ്റീവ് വേ ഓർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇറ്റ് ഇൻ എ വെരി ഡിസ്ട്രക്റ്റീവ് മാനർ. സോ ഇറ്റ്സ് അപ് ടു അസ് ടു ഹൂം വി യൂസ് ഇറ്റ് ഓർ വിത്ത് ഹൂം വി യൂട്ടിലൈസ് ദിസ് വെപ്പൺ. Our intention is the clear, our intention should be very clear, and the same weapon can be used for positive dealing and it can be used for destruction, it can be used for creation and it can, or it can be used for destruction. Appo it's up to us nammal engenaana adine use cheyunu ennalladu. Angane അങ്ങനെ ഒരേ മന്ത്രം തന്നെ ആറ് കർമ്മങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ സാധാരണ മനുഷ്യന് അത്ഭുതകരമായ പല കാര്യങ്ങളും മന്ത്രസിദ്ധി കൊണ്ട് നമുക്ക് കൈവരികയും ചെയ്യും. പിന്നെ ശാസ്ത്രത്തെ പ്രായോഗികമായി അഭ്യസിച്ച് പഠിക്കണം. ഇപ്പോൾ ജപം 10,000 ജപം വേണം, അത് 10,000 നമ്മൾ ജപിക്കണം ഇല്ലേ. ആ ജപം പ്രായോഗികമായി ജപിക്കാതെ നമ്മൾ വേറെ എന്തെങ്കിലും നടത്തി ജപിക്കുന്നത് കൊണ്ട് വേറെ ഈ ജപത്തിൽ ചിലർ കള്ളം പറയും. എത്ര ജപിച്ചു എന്ന് ചോദിക്കുമ്പം പറയും 233,378 എന്നൊക്കെ. മന്ത്രത്തിലും ജപത്തിലും നമ്മൾ കള്ളം പറയരുത് ഇല്ലേ. നമ്മുടെ ഇവിടെ ഒന്നും ആരും പറയൂല, അയ്യോ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് തന്നെ 10 കുറച്ചേ പറയുള്ളൂ, 100,000 ജപിച്ചാൽ പറയും, 10,000 ജപിച്ചെന്നേ പറയുള്ളൂ ഇല്ലേ. അപ്പോൾ മന്ത്രത്തിലും, അപ്പോൾ ബാലിശങ്ങളുമാണ്. അപ്പോൾ അതുപോലെ ഈ എന്ത് പറയുന്നത്, മന്ത്രത്തെ വിവിധ കാര്യസിദ്ധിക്കായി ഉപയോഗിക്കാമെന്ന് കണ്ടു. ഈ ജ്യോതിഷപരമായിട്ട് നമുക്ക് ഒരു ഗ്രഹത്തിൻ്റെ, ഞാനത് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ ജ്യോതിഷം എന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ല, ജ്യോതിഷം എന്ന് പറയുന്നത് ശാസ്ത്രമാണ്, ഒരു മനുഷ്യൻ്റെ ഘടനയാണ്. ഇന്ന ദശ, ഇപ്പോൾ ശുക്രദശ, ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരാൾ ശുക്രദശയിലായിരിക്കും ജനിക്കുന്നത്. ശുക്രദശ 20 വർഷമുണ്ട്, എന്നാൽ എല്ലാവർക്കും 20 വർഷം കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു സാമാന്യ രീതിയിൽ നമുക്ക് ഗണിക്കാനുള്ള, ഇപ്പോൾ ജനനശിഷ്ടമൊന്നും അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ സാധാരണ അതിൻ്റെ ഒരു പകുതി 10 വർഷം ഇട്ട് നമ്മൾ അടുത്ത ദശ കണക്കാക്കും ഇല്ലേ. അപ്പോൾ നമ്മൾ ഓരോ ദശയിലും എന്ത് ജപിക്കണം, എന്താണ് ഭജിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ജ്യോതിഷം. അല്ലാതെ ഇത് കല്യാണം വരുമ്പം 7 ചൊവ്വ 8 കുജൻ്റെ മുകളിൽ കയറിയിരിക്കുമോ, കുജൻ്റെ അടിയിൽ കൂടെ രാഹു പോവോ എന്നൊന്നും നോക്കാനല്ല. അതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണെന്നേ ഉള്ളൂ. നിത്യ നൈമിത്തിക ജീവിത വ്യവഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നത് ഇല്ലേ. ഗ്രഹങ്ങൾ പഴച്ചു നിൽക്കുന്ന ദേവതയുടെയോ മന്ത്രങ്ങൾ ഭക്തിപൂർവ്വം ജപിക്കുക എന്ന് പറയുന്ന വലിയൊരു ഫാക്റ്റാണ്. നമ്മുടെ ജാതകം പരിശോധിക്കുമ്പോൾ ചില ഗ്രഹങ്ങൾ ഇടഞ്ഞു നിൽക്കുന്നു എന്ന് പറയും. ആ ഇടഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന ഗ്രഹങ്ങളെ നമ്മൾ ആ ഭാഗം ഒന്ന് അത് ഒന്ന് ക്ലിയർ ആക്കാനായിട്ട്, അതായത് മന്ത്രജപം നല്ലതാണ്. അപ്പോൾ സാധാരണക്കാരന് നിരന്തരമായി ജപം അനുഷ്ഠിക്കുക എന്ന് പറയുകയാണ് ഏറ്റവും വലിയ. അപ്പോൾ എല്ലാവർക്കും ജപിക്കാമെന്നുള്ള നാമങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ള ചോദ്യത്തിന് നമുക്ക് വ്യക്തമായിട്ട് മറുപടിയുണ്ട്. അതായത് സിദ്ധമന്ത്രങ്ങൾ എന്നറിയപ്പെടുന്ന ചില മന്ത്രങ്ങളുണ്ട്. സിദ്ധമന്ത്രങ്ങളെന്ന് നമ്മൾ സാധാരണ പറയും. സിദ്ധമന്ത്രങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ അതിന് മുമ്പ് ഒരു 2-3 മിനിറ്റ് മറ്റ് ചില കാര്യങ്ങളും കൂടി പറഞ്ഞോട്ടെ. അതായത് ഇന്നത്തെ ലോകത്ത് ഉത്തമനായിട്ട് ഒരു ഗുരുവിനെ കണ്ടുപിടിക്കുക വലിയ പാടാണ്. ഗുരുവിനെ അന്വേഷിച്ച് പോകുമ്പോൾ ഇല്ലേ, ചെണ്ട ചെന്ന് മദളത്തിനോട് കഥ പറഞ്ഞതുപോലെ ശിഷ്യന് ഒരു പ്രാരാബ്ദമേ ഉള്ളൂ, ഗുരുവിന് 3 പ്രാരാബ്ദം കാണും. ആ ഗുരു അവൻ്റെ ഗുരുവിനെ അന്വേഷിച്ച് പോകുമ്പോൾ അവിടുത്തെ ഗുരുവിന് 30 പ്രാരാബ്ദം കാണും. അപ്പോൾ ഒരു ഉത്തമനായ ഗുരുവിനെ കണ്ടുപിടിക്കുകയൊക്കെ കലിയുഗത്തിൽ പ്രാധാന്യമായതുകൊണ്ട് സാത്വിക മനസ്സോടുകൂടി മന്ത്രജപം നടത്തുന്നവരിൽ നിന്ന് മന്ത്രം സ്വീകരിക്കുക നല്ലതാണ്. അപ്പോൾ എല്ലാ മന്ത്രവും സ്വീകരിക്കേണ്ട കാര്യമില്ല, ഇത് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ സ്വീകരിക്കപ്പെടേണ്ടുന്ന ഒരു സെറ്റ് മന്ത്രങ്ങളുണ്ട്. എന്നാൽ സിദ്ധമന്ത്രങ്ങൾ ഇല്ലേ എന്ന് പറയുന്ന ചില മന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗണപതിയെക്കുറിച്ച് പറയുന്ന ഓം ശ്രീ മഹാഗണപതയേ നമ ഒരു സിദ്ധമന്ത്രമാണ് ഇല്ലേ. സിദ്ധി മന്ത്രമല്ല, സിദ്ധമന്ത്രം ഓം മഹാഗണപതയെ നമ, അതിന് ഗുരുപദേശം വേണ്ട, ജപിക്കാം. ഓം നമ ശിവായ ഗുരുപദേശം വേണ്ട, ഓം നമോ നാരായണായ ഗുരുപദേശം വേണ്ട, ഓം നമോ ഭഗവദേ വാസുദേവായ ഗുരുപദേശം വേണ്ട. അതെ, ഓം ഹരി ഓം, ഹരേ രാമ ഹരേ രാമ, ഇത് ഇവയൊക്കെ ഈ മഹാമന്ത്രങ്ങളൊക്കെ ഇവയൊക്കെ സിദ്ധമന്ത്രങ്ങളാണ്. ഇവ ഗുരുപദേശമില്ലാതെ നമുക്ക് ജപിക്കാവുന്നുള്ള മന്ത്രങ്ങളാണ്. എന്നാൽ ജപത്തിന് മുമ്പ് സൂചിപ്പിച്ച നിഷ്ഠകൾ പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ശരീരശുദ്ധി, മനഃശുദ്ധി, ഏകാഗ്രത തുടങ്ങിയിട്ടുള്ള നിഷ്ഠകൾ പാലിക്കണം. ഭക്തി, വിശ്വാസം ഇവയൊക്കെ പാലിക്കണം. ഗായത്രി മന്ത്രവും ഇങ്ങനെ ജപിക്കാമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. സ്ത്രീകൾക്കും ഗായത്രി ജപിക്കാം ഇല്ലേ. വേദമാതാവാണ് ഗായത്രി,
ദേവത തന്നെ ഗായത്രിയാണ്, സ്ത്രീ പ്രജയാണ് അല്ലേ. അപ്പോൾ സ്ത്രീ പ്രജകൾക്കും ജപിക്കാം. അപ്പോൾ ഭക്തി ഏതെങ്കിലും ഒരു കാര്യസിദ്ധിക്കായി മന്ത്രം ജപിക്കുമ്പോൾ അത് ഗുരുപദേശപ്രകാരം ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത് ഇല്ലേ. അതിന് കഴിയാതെ വരുമ്പോഴും ഒരു മാർഗം പറയുന്നുണ്ട്. അത് അങ്ങനെ ഒരു മാർഗം ഞാനിപ്പോൾ വായിച്ചത്, ഞാൻ ഒരൊറ്റ മിനിറ്റ് ഞാനൊന്ന് നോക്കിക്കോട്ടെ, ഞാൻ എവിടെയോ അത്, കാരണം ഇന്ന് നമ്മുടെ സത്സംഗത്തിൽ അത് പറയണമെന്ന് വിചാരിച്ചിട്ടാണ്. അത് എവിടെയാണ്? ശിവാനന്ദ സ്വാമികളാണ് അത് എഴുതിയിട്ടുള്ളത്. ശിവാനന്ദ സ്വാമികളാണ് ഈ അഭിപ്രായം പറഞ്ഞത്. ഇറ്റ്സ് ബെറ്റർ ഇഫ് യു ഗെറ്റ് യുവർ മന്ത്ര ഫ്രം ഗുരു. ഇറ്റ്സ് എ ട്രമെൻഡസ് എഫക്ട് ഓൺ ദി ഡിസൈപ്പിൾ. ദി ഗുരു ഇമ്പാർട്സ് ഹിസ് ശക്തി അലോങ് വിത്ത് ദി മന്ത്ര. ഇഫ് യു കനോട്ട് ഗെറ്റ് എ ഗുരു, യു ക്യാൻ സെലക്ട് എനി മന്ത്ര അക്കോർഡൻസ് ടു യുവർ ഓൺ ലൈക്കിംഗ് ആൻഡ് ടേസ്റ്റ് ആൻഡ് റിപ്പീറ്റ് ഇറ്റ് മെന്റലി ഡെയിലി വിത്ത് ശ്രദ്ധ ആൻഡ് ഭാവന. This also has a great purification effect. You will attain the realization of the God. അപ്പോൾ ഗുരു എല്ലാവർക്കും ഗുരുവിനെ കിട്ടണമെന്നില്ല. ഗുരുവിനെ കിട്ടാത്തവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടദേവതയെ കുറിക്കുന്ന മന്ത്രത്തെ സ്വീകരിക്കാമെന്ന് ശിവാനന്ദ സ്വാമികൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന അത് നമ്മുടെ സനാതനധർമ്മ വിദ്യാലയത്തിലെ ഫിസിക്സ് സാറിൻ്റെ പേരെന്തായിരുന്നു? ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ആയിരുന്നു ചോദിച്ചിരുന്നത് ഈ ബീജാക്ഷരങ്ങൾ എന്താണ്, ബീജാക്ഷരങ്ങൾ മന്ത്രത്തിന് പ്രത്യേക ശക്തി പ്രദാനം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ബീജാക്ഷരങ്ങൾ? ഇപ്പോൾ അത് ഞാൻ ഒരു വളരെ കോമൺ ആയിട്ട് വളരെ ജനറിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി, അതായത് ഓം എന്ന് പറയുന്നത് പ്രണവാക്ഷരമാണ്. ഓം എന്ന് പറയുന്നത് പ്രണവാക്ഷരമാണ്, പരബ്രഹ്മത്തിൻ്റെ പ്രതീകവുമാണ്. അപ്പോൾ ഓം എന്ന് പറയുന്നതിൽ തന്നെ അകാര ഉകാരം അകാരങ്ങളിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യമുണ്ട്. ഒന്നും ജപിക്കാൻ പറ്റിയില്ലെങ്കിലും ഓം 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 എന്ന് ജപിക്കാം. അതുപോലെ ശ്രീം എന്ന് പറയുന്ന ബീജാക്ഷരം ഐശ്വര്യത്തെ കുറിക്കുന്നവയാണ്, മഹാലക്ഷ്മിയെ കുറിക്കുന്നവയാണ് ശ്രീം. ഓം ശ്രീം 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 ശ്രീം. അതുപോലെ ഹ്രീം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, മഹാമായ ഭുവനേശ്വരിയുടെ ശക്തിബീജമാണ് ഹ്രീം എന്ന് പറയുന്നത്. ദേവി മഹാഭാഗവതത്തിലും മഹാത്മ്യത്തിലും ഹ്രീം 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 ഹ്രീംകാര ശബ്ദം ജപിച്ചുകൊണ്ട് നടക്കുന്ന പക്ഷികളെയൊക്കെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, ഹ്രീംകാര മന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഓം പ്രണവമാണെന്നറിയാം, ശ്രീം മഹാലക്ഷ്മിയാണെന്നറിയാം, ഹ്രീം ഭുവനേശ്വരിയാണെന്നറിയാം. അതുപോലെ ഹ എന്ന് പറയുന്നത് ശിവൻ ഇല്ലേ, ഹകാരം എന്ന് പറയുന്ന ഹ എന്ന് പറയുന്ന ബീജാക്ഷരം ശിവൻ്റേതാണ് ഇല്ലേ. ഇം എന്ന് പറയുന്ന ബീജാക്ഷരം വിഷ്ണുവിനെ കുറിക്കുന്നു, ഇം എന്ന് പറയുന്ന ബീജാക്ഷരം. ക്ലിം എന്ന് പറയുന്ന കാമബീജം എന്ന് നമ്മൾ പറയും, പ്രേമം ഭോഗം അനുഭൂതി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ ക്ലിം എന്ന് പറയുന്ന ബീജാക്ഷരത്തെ നമ്മൾ പറയുന്നത്, ഓം ക്ലിം. നമ്മളപ്പോൾ ഒരു ബീജാക്ഷരം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏത് ദേവതയെ കുറിക്കുന്നു അല്ലെങ്കിൽ എന്തിനെ കുറിക്കുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഐം. ഐം എന്ന് പറയുന്നത് നമ്മൾ ഐംകാരത്തിനെ കുറിച്ച് വാഗ്ബീജ മഹാത്മ്യം എന്ന് പറയുന്ന ദേവി ദേവി ഭാഗവതത്തിലെ അധ്യായത്തിൽ ഐം എന്ന് പറയുന്ന അക്ഷരം ജപിച്ച ഇല്ലേ മോക്ഷം കിട്ടിയ ആരാണ്, ഈ ഐം ജയിപ്പിച്ച് മോക്ഷം കിട്ടിയത്? ഐം ഐം. ഒരു ക്ലൂ തരാം, സത്യ ആ ഐം ഐം ഐം. അപ്പോൾ ഐം എന്ന് പറയുന്ന സത്യവ്രതൻ ഇല്ലേ. ഐം എന്ന് പറയുന്നത് സരസ്വതിയുടെ ബീജമന്ത്രമാണ്. ഹും എന്ന് പറയുന്നത്, ഇപ്പം ചില മന്ത്രങ്ങൾക്കകത്ത് ഹും ഭും ഒക്കെ കാണും. ഹും എന്ന് പറയുന്നത് നമ്മൾ സംസാരസാഗരത്തെ തരണം ചെയ്യാൻ മോക്ഷമാർഗത്തിലേക്കൊക്കെ പറയുന്ന മന്ത്രങ്ങളിലാണ് ഹും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നത്. ക്രീം എന്ന് പറയുന്ന ക്രീം എന്ന് പറയുന്ന ആത്മസമർപ്പണത്തിൻ്റേതാണ്. ഗം എന്ന് പറയുന്ന ഗണേശ ബീജമാണ്. രം എന്ന് പറയുന്നത് അഗ്നിബീജമാണ്. ദും എന്ന് പറയുന്നത് ദുർഗാബീജമാണ്. ഹം എന്ന് പറയുന്നത് ഹനുമാനാണ്. ഇതുപോലെ ബീജാക്ഷരങ്ങൾ എത്ര വേണോ പറയാം, എണ്ണിയാൽ 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 തീരാത്തത്ര. ഇതിപ്പോൾ ഉണ്ണി ചോദിച്ചതുകൊണ്ട് ഇല്ലേ എല്ലാവർക്കും കൂടി ഗുണകരമാവുന്ന രീതിയിൽ അതിനെ വിന്യസിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഒരുപാട് ബീജാക്ഷരങ്ങളുണ്ട് ഇല്ലേ. അപ്പം ആ ബീജാക്ഷരങ്ങൾ, അപ്പോൾ അതുപോലെ തന്നെ സുദീപ്. സുദീപ് എനിക്ക് തോന്നുന്നത് ആ ക്യാമ്പസിൻ്റെ പേരെന്തായിരുന്നു, TCS.
അതാ ടാറ്റ കൺസൾട്ടൻസിയിലെ ജോലിയുള്ള സുദീപിൻ്റെ ചോദ്യം, ഈ ഉച്ചാടനം മാരണം തുടങ്ങിയവയ്ക്കൊക്കെ ഈ മന്ത്രങ്ങൾ തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? ആണ് ബീജാക്ഷരം. നമ്മൾ നേരത്തെ ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കത്തി കൊണ്ട് കുത്തിക്കൊല്ലുകയും ചെയ്യാം, വെജിറ്റബിൾസ് കട്ട് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഉച്ചാരണ മാടനത്തിനൊക്കെ ഉദാഹരണത്തിന് അത് ഹും എന്ന് പറയുന്ന ഒരു ഉച്ചാടന കർമ്മങ്ങൾക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹും. അതുപോലെ തന്നെ ഭഡ് നമ്മൾ സാധാരണ ഛേദനം മാരണത്തിന് മാരണത്തിനൊക്കെയാണ് ഭഡ് എന്ന് പറയുന്ന മന്ത്രം കേട്ടാൽ തന്നെ നമുക്കറിയാവും ഇത് മാരണമാണ് ചെയ്യുന്നത്. ഭൂംഭട്ട് എന്ന് പറയുന്ന ഗ്രഹശാന്തി അനിഷ്ട നിവാരണത്തിനൊക്കെ നമ്മൾ പറയുന്നതാണ് ഭൂംഭട്ട് സ്വാഹ. വശൗഡ് എന്ന് പറയുന്ന ഒരു നാമമുണ്ട്. വശൗഡ് എന്ന് പറയുന്നത് പുഷ്ടിപ്രദമായ മന്ത്രമാണ്. സ്വാഹായാഗാദി കാര്യങ്ങളിലാണോ നമ്മൾ ഉപയോഗിക്കുക ഇല്ലേ? സ്വാഹ നമ പൂജാദി കാര്യങ്ങളാണെന്ന് പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല. സ്വധ സ്വധ എന്ന് പറയുന്ന നാമം നമ്മൾ രണ്ട് മൂന്ന് തരത്തിൽ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ ഈ പിതൃക്കളുടെ പൂജകൾക്ക് നമ്മൾ സ്വധാദേവിയെ പറയാറുണ്ട്. ഈ വശീകരണത്തിന് നമ്മൾ സ്വധ പറയാറുണ്ട്. സമ്മോഹനത്തിൽ സ്വധ പറയാറുണ്ട്. ഈ വഷടെന്ന് പറയുന്നത് ഉച്ചാടനത്തിനും വിദ്വേഷണത്തിനും, വിദ്വേഷണം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിനകത്താണ് അത് പറയാറുള്ളത്. ഇതൊക്കെ പറയുമ്പോഴും ഈ മന്ത്രങ്ങളെയൊക്കെ നമ്മൾ സ്ത്രീയും പുരുഷനും, മെയില് ഫീമെയില് ന്യൂട്രൽ, സ്ത്രീ പുരുഷ നപുംസകങ്ങളായിട്ടൊക്കെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഈ വഷഡ് അതുപോലെ തന്നെ ഭഡ് ഇവയിലൊക്കെ അവസാനിക്കുന്ന നാമങ്ങളൊക്കെ എന്ന് പറയുന്നത് വഷഡ് ഭഡ് അതാ ചോദ്യങ്ങൾ വന്നത് ഇല്ലേ? ഹ്രീമിൽ തുടങ്ങുന്ന മന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നത് നവമി ദിവസം നമ്മൾ ഹ്രീമിൽ, ഇത് ഈ ആശ്രമത്തിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ നോട്ടുകളായിട്ടൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഹ്രീമെന്ന് പറഞ്ഞപ്പോഴേക്കും ആ നോട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമായിരുന്നു, അമ്മ എടുത്തുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ഈ അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത്, അപ്പോൾ ഈ വഷഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ എന്ത് പറയുന്നത് ഭഡ് എന്നൊക്കെ പറയുന്നവ ഈ പുരുഷമന്ത്രങ്ങളായിട്ടാണ്. വഷഡ് ഭഡ് ഇതൊക്കെ പുരുഷമന്ത്രങ്ങൾ, ദോഷദുരീകരണത്തിനാണ്. സ്വാഹ ഇവയിൽ അവസാനിക്കുന്ന സ്ത്രീമന്ത്രങ്ങളാണെന്നും അഭിവൃദ്ധിക്കും രോഗശാന്തിക്കും ഉപയോഗിക്കുന്നെന്നും, നമാഹും അവസാനിക്കുന്നവ നമാഹും എന്നിവയിൽ അവസാനിക്കുന്നവ നപുംസകങ്ങളാണെന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത് വെറുതെ അറിവിന് വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രങ്ങളിലും സ്ത്രീ മന്ത്രമുണ്ട്, പുരുഷ മന്ത്രമുണ്ട്, നപുംസക മന്ത്രമുണ്ട്. അതായത് ഓരോ ബീജാക്ഷരം, ആ ബീജാക്ഷരം എന്തിനു വേണ്ടിയാണ് എനിക്കറിയാം. കഴിഞ്ഞ 4-5 ദിവസം കൊണ്ട് നമ്മുടെ സത്സംഗം വളരെ ഗ്രാവിറ്റിയിലാണ് പോകുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂജയും ഹോമവും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മനസ്സ് ആ ഒരു തലത്തിലായിരിക്കും. മറ്റേതുപോലെ അത്ര ലൈറ്ററായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ടാണ്, പക്ഷേ എങ്കിലും കമൻസൊക്കെ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നവമി ദിവസം നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നവമി ദിവസം നമ്മൾ പറയാറുണ്ട് ഹ്രീംകാര രൂപിണിയാണ് ദേവി. നവമി ദിവസം ദേവിയുടെ ഹ്രീംകാരം, ഓം ഹ്രീംകാര പ്രണവാകാരേ മഹാലക്ഷ്മി നമോസ്തുതേ, ഓം ഹ്രീംകാര ക്ഷേത്ര നിലയേ നമോസ്തുതേ, ഓം ഹ്രീംകാര പീഠ സംരൂഢേ നമോസ്തുതേ, ഓം ഹ്രീംകാരേ ശരാസനേ നമോസ്തുതേ, ഓം ഹ്രീംകാര സ്വരൂപിണ്യേ നമസ്തുതേ, ഓം ഹ്രീംകാരാങ്കുശരൂപിണ്യേ നമോസ്തുതേ, ഓം ഹ്രീംകാര രൂപപാശാഢ്യേ നമോസ്തുതേ, ഓം ഹ്രീംകാര പങ്കജായേ നമോസ്തുതേ. അങ്ങനെ നമ്മൾ ഹ്രീമിൽ തുടങ്ങുന്ന ഒരുപാട് മന്ത്രങ്ങൾ നമ്മൾ അതിനകത്ത് പറയാറുണ്ടെന്ന് കൂടി മാത്രം പറഞ്ഞ് മാനസപൂജയ്ക്ക് തയ്യാറെടുത്തുള്ളൂ. മാനസപൂജ ദേവിയുടെ സക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ മാനസപൂജയാണ്. ലളിത സഹസ്രനാമം, അപ്പോൾ മാനസപൂജയുടെ ക്രമങ്ങൾ പറയാം, നാമമാമ വായിക്കും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ ലളിത സഹസ്രനാമത്തിൻ്റെ ജപം നമുക്ക് കഴിയുന്നത്ര ഇനി അഥവാ ഇൻ കേസ് നെറ്റ് എന്തെങ്കിലും ബ്രേക്ക് വരികയാണെങ്കിൽ ലളിത സഹസ്രനാമം കിട്ടുന്നുണ്ടാവില്ല, വായിക്കാനുണ്ടാവില്ല. എങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പുസ്തകം എടുത്തു വെച്ച് പൂർണ്ണമായിട്ട് ആ ലളിത സഹസ്രനാമം വായിക്കണം. നെറ്റ് ബ്രേക്ക് ഇല്ലെങ്കിൽ അമ്മ ലളിത സഹസ്രനാമം വായിക്കും. അപ്പോൾ കാരണം ആ സമയത്ത് എനിക്കകത്ത് പൂജാമുറിയിൽ കുറച്ചധികം പൂജകൾ ബാക്കിയുണ്ട് ഇല്ലേ? നമ്മൾ പറയുന്ന പോലെ സന്ധ്യാവന്ദനവും ദേവാരോഗവും വേണമല്ലോ. അപ്പോൾ പിന്നെ ഈ നാമസങ്കീർത്തനം അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൾ, രാധേ 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 രാധേശ്യ നാമസങ്കീർത്തനത്തിലൂടെ ഹരി ഓം.